എല്ലാവർക്കും കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്ക് ഞാൻ സ്വാഗതം പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാം വെർച്വൽ ആണല്ലോ, ഓൺലൈൻ മോഡലല്ലേ നടത്താനും പറ്റുള്ളൂ. അപ്പം ഇന്ന് ശരിക്കും മത്സ്യ കർഷക ദിനമാണ്. 10 ജൂലൈ എല്ലാ വർഷവും നമ്മൾ മത്സ്യ കർഷക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശീലന പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പം ശരിക്കും ഓൺലൈൻ മോഡലായതുകൊണ്ട് പെട്ടെന്ന്, എന്നാലും കൂടി ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ 10-60 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മള് ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കെ വി കെന്റെ ഇതിൽ തന്നെ അഭിമുഖത്തിൽ തന്നെ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ സൊസൈറ്റിയിലെ അംഗങ്ങൾ ഒരുപാട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സൊസൈറ്റി ഫിഷ് ബിയറേഴ്സ് അസോസിയേഷൻ നോർത്ത് കോഴിക്കോട്, അത് കോഴിക്കോട് ഉത്തരമേഖല ഭാഗത്തുള്ള ആൾക്കാരെ മാത്രം വെച്ച്, മത്സ്യ കർഷകർ അലങ്കാര മത്സ്യ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ മാത്രം വെച്ചും കൊണ്ടാണ് സൊസൈറ്റി രൂപീകരിച്ചത്. അപ്പൊ അതിലെ പ്രസിഡന്റും സെക്രട്ടറിയും ബാക്കി അംഗങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മള് ബാക്കി കണ്ണൂർ ജില്ലയിൽ നടക്കാൻ എനിക്ക് തോന്നുന്നത് കൃഷിക്കാരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാലും എല്ലാ മത്സ്യകൃഷി ചെയ്യുന്ന എല്ലാവർക്കും ദേശീയ മത്സ്യ കർഷക ദിന ആശംസകൾ ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിശീലന പരിപാടിന്റെ വിഷയം എന്ന് പറയുന്നത് ബ്രീഡിംഗ് ആൻഡ് സീഡ് പ്രൊഡക്ഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ഓർണമെന്റൽ ഫിഷസ് ആയിരിക്കും. അപ്പം എങ്ങനെയാണ് നമ്മള് ഇന്ന് നമ്മൾ പല ആൾക്കാരും ഇതിൽ ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. മത്സ്യകൃഷിയിൽ അലങ്കാര മത്സ്യം ബ്രീഡ് ചെയ്യുന്ന കൃഷിക്കാരനെ ഭൂരിപക്ഷം ഉള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് കാണാം ചിലപ്പം മത്സ്യം ബ്രീഡ് ചെയ്യുന്നില്ല. ഇനി പുതുതായിട്ട് ഒരാൾ വരുന്ന സമയത്ത് നമുക്ക് തോന്നും മത്സ്യം ബ്രീഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ബ്രീഡ് ചെയ്യാത്തത്. അപ്പൊ ഇതിന് കുറെ ബേസിക് ആയിട്ട് കുറെ ഘടകങ്ങളുണ്ട്. അപ്പൊ ആ ഘടകങ്ങളൊക്കെ നമ്മള് തരണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു മത്സ്യത്തിന് പ്രത്യുൽപാദനം നടത്താൻ പറ്റും, ബ്രീഡിംഗ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത് ഇന്നത്തെ പരിശീലനം. പിന്നെ വേറൊരു, നമ്മളെ 75-ാം വർഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75-ാം വർഷത്തിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ആസാദി കാ അമൃത് മഹോത്സവം പറഞ്ഞത് മൊത്തം ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ട്രെയിനിങ് നടത്തുന്നത്. എന്തായാലും ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി സ്വാഗതം പറയുന്നു. ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറയുന്നത് മത്സ്യ അലങ്കാര മത്സ്യങ്ങളുടെ പ്രചരണവും അതിന്റെ കുഞ്ഞുങ്ങളുടെ വളർത്തുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഇന്ന് നമുക്കിപ്പം രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ ഇന്ന് മത്സ്യ കർഷക ദിനമാണ്. സാർ ഇതിന്റെ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ഈ മത്സ്യ കർഷക ദിനം ആചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തെരഞ്ഞെടുത്തതും ഇതുമായിട്ട് വളരെയധികം ഒരു റിലവൻസ് ഉണ്ട്. കാരണം ഈ ദിവസം തന്നെയാണ് ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് എന്ന പ്രക്രിയ, നമ്മൾ പ്രേരിത മത്സ്യത്തിങ്ങളുടെ പ്രചരണം, പ്രേരിത പ്രചരണം തുടങ്ങിയ വർഷം. അപ്പൊ നമുക്കറിയാം എല്ലാ ഓരോരോ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു തീം ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ നമുക്ക് ഇപ്പൊ യോഗ ഡേ ആണെങ്കിലും എല്ലാത്തിനും അതിന്റെ കൂടെ ഒരു തീം പറയും. അപ്പൊ ഇന്നത്തെ നമ്മളെ ഈ ദിവസം ആചരിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിനൊരു ഒരു തീമും കൂടി ഉണ്ട്. അതായത് നമ്മളെ സസ്റ്റൈനബിൾ ആയിട്ട് മത്സ്യകൃഷി നടത്തുന്നത്, സുസ്ഥിരമായിട്ട് നമ്മൾ മത്സ്യകൃഷി നടത്തി പോകുന്നുണ്ടെങ്കിൽ അതില് നമുക്ക് പ്രകൃതിനോട് ചേർന്നുകൊണ്ട് നടത്തി പോകണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് വളരെയധികം പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മളെ ചെമ്മീൻ കൃഷി 1995-കളില് ചെമ്മീൻ കൃഷി വളരെയധികം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെൽപ്പാടങ്ങൾ ചെമ്മീൻ കൃഷിയിലേക്ക് ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ കൺവേർട്ട് ചെയ്തു വന്നു. അപ്പൊ അവിടെ എന്താ പറ്റിയത്, ചെമ്മീൻ കൃഷിക്ക് ഉപ്പ് വേണം, ഉപ്പുണ്ടെങ്കിൽ മാത്രമേ ചെമ്മീനുകൾക്ക് നല്ല വളർച്ച കിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ പാടങ്ങളിലൊക്കെ ഈ ഉപ്പുവെള്ളം കയറ്റി വെക്കുന്നൊരു അവസ്ഥ വന്നു. അവസാനം സുപ്രീംകോടതി തന്നെ ഇടപെട്ടിട്ട് അതിന്റെ മുകളിലൊരു ബാൻ വരുത്തി, ചെമ്മീൻ കൃഷി ചെയ്യുന്നത് ബാൻ ചെയ്തു, കുറച്ചു കാലത്തെങ്കിലും നിരോധിച്ചു, പുതിയ ഫാമുകൾ തുടങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ CRZ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നത്. അപ്പൊ എന്താണ്, നമ്മൾ പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ നമ്മൾ നമ്മളെ കൃഷിനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് നമ്മളെ ഓരോരോ കൃഷിക്കാരന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രമല്ല മൊത്തം ഈ മത്സ്യകൃഷി ചെയ്യുന്ന നമ്മളേതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആ തെറ്റായ പ്രവണത ചെയ്യുന്നത്. അത് ചിലപ്പോൾ അറിവില്ലായും കൊണ്ട് ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ എന്നാൽ കൂടി അത് ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ തന്നെ ഇത് അമിത ലാഭം കൊയ്യാൻ നോക്കുന്നതും അതില് നമ്മളൊരു ഗ്രീഡ് എന്ന് പറഞ്ഞില്ലേ, നമ്മളെ അത്യാർത്തി, അതാണ് ഇതിനൊക്കെ ഒരു കാരണം പറയുന്നത്. അപ്പൊ അന്നും ഒരു അത്യാർത്തി ആയിരുന്നുള്ളത് ഇന്നും നമ്മൾ ഇതേ ഘട്ടത്തിൽ തന്നെ നിൽക്കുന്ന സമയത്തും നമുക്ക് പല പ്രശ്നങ്ങളും ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന 2-3 പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഒന്ന്, നമ്മളെല്ലാവരും ഇന്ന് ബയോഫ്ലോക്ക് മത്സ്യകൃഷി എല്ലാം ഭക്ഷ്യമത്സ്യത്തിന്റെ കൃഷിയിലാണ് ഇതൊക്കെ കാര്യമായിട്ട് വരുന്നതെങ്കിലും ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. തിലാപ്പി ഒരുപാട് നമ്മുടെ സുഭിക്ഷ കേരള പദ്ധതിയിലായാലും ഒക്കെ തിലാപ്പി കൃഷി തുടങ്ങിയിട്ടുണ്ട്.
പല കൃഷിക്കാരും ഇതിന്ന് മാറിയിട്ട് ചെമ്മീൻ കൃഷിയിൽ ഭയങ്കര ലാഭം, അന്നും ചെമ്മീൻ കൃഷി ആയിരുന്നു പ്രശ്നം, ഇന്നും ചെമ്മീൻ കൃഷി, വന്നാമി കൃഷിയിൽ ഭയങ്കര ലാഭം കിട്ടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഈ കൃഷിക്കാരെല്ലാം ബയോഫ്ലോക്ക് ടാങ്കുകൾ മുഴുവൻ, ശുദ്ധജലത്തിലുള്ള കൃഷിക്കാർ ബയോഫ്ലോക്ക് ടാങ്കുകൾ മുഴുവൻ ഉപ്പുവെള്ളം കൊണ്ട് കൃഷി ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുദ്ധജലത്തിൽ ഇതിന് എന്താ വെച്ചാൽ സർവൈവൽ, അതായത് അതിജീവൻ എന്ന് പറഞ്ഞില്ല, അത് ഉപ്പുവെള്ളത്തിൽ ഒരു ജീവിക്ക് എന്തായാലും ശുദ്ധജലത്തിൽ അതിന്റെ അതിജീവനോ സർവൈവൽ റേറ്റ് ഒക്കെ കുറഞ്ഞു വരും. പക്ഷെ നമ്മളൊരു തുടക്കത്തിൽ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ കടലിലെ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ടാങ്കിൽ കുറഞ്ഞ തോതിലായിരിക്കും ഉള്ളത്. അപ്പൊ ബയോഫ്ലോക്ക് തീരെ ഇതിന്റെ റീസർക്കുലേറ്റ്, അതായത് തീരെ വെള്ളം ഒഴിച്ചു പോകാൻ വേണ്ടാത്ത ഒരു കൃഷി എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ നമ്മൾ ചെയ്ത കൃഷിക്കാർക്ക് അറിയാം കുറച്ചെങ്കിലും ഇതൊന്ന് വെള്ളം ഒഴിവാക്കേണ്ടി വരും, നമുക്ക് ഫ്ലോക്ക് ഡെൻസിറ്റി ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും, ഈ ഉപ്പുവെള്ളം എടുത്തിട്ടായിരിക്കും നമ്മള് ചിലപ്പോ കിണറിന്റെ അടുത്തുള്ളായിരിക്കും നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ സ്ഥലത്തൊക്കെ പതുക്കെ പതുക്കെ നമ്മളറിയാതെ നമ്മളെ വെള്ളം ഉപ്പ് മണ്ണിൽ ഉപ്പ് കയറിക്കൊണ്ടിരിക്കും, അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ കഴിയുന്തോറും എന്റെ അപേക്ഷ നിങ്ങൾ പൈസക്ക് നോക്കണ്ട, അങ്ങനത്തെ പ്രവണത ചെയ്യാതിരിക്കുക. പിന്നെ ഇന്ന് ഇവിടെ കൂടിച്ചേർന്നതൊക്കെ അലങ്കാര മത്സ്യത്തിന്റെ കൃഷിക്കാരാണ് ഇന്ന് ഇവിടെ നമ്മളെ ഭൂരിപക്ഷം ആൾക്കാരും. അപ്പൊ നമ്മളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് ഏറ്റവും നമുക്ക് വേർസ്റ്റ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് അറിയാം, അതായത് നമ്മളെ ഭൂരിപക്ഷ അലങ്കാര മത്സ്യങ്ങളും വിദേശ മത്സ്യങ്ങളാണ്. അപ്പൊ വിദേശത്ത് വന്ന ഈ മത്സ്യങ്ങളാണ് നമ്മൾ മിക്കവാറും ബ്രീഡ് ചെയ്യും റിയർ ചെയ്യുന്നൊക്കെ ഉള്ളത്. അതിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സുപരിചിതമായ ഒരു മീനാണ് ഈ ഞാൻ ഈ ക്രോസ്ഇട്ട് വെച്ച മീൻ, അതെന്താണ്, സക്കർക്കാറ്റ് അല്ലെ. അപ്പൊ സക്കർക്കാറ്റായാലും പിന്നെ ഈ ആഫ്രിക്കൻ മുഷി നമ്മൾ പറയില്ലേ, ആഫ്രിക്കൻ മുഷി ആയാലും ഇതൊക്കെ നമ്മളെ പോലെ തന്നെ ഈ ആമസോൺ നദികളിലും ഇത് നമ്മളെ അതേ കാലാവസ്ഥയിൽ ആഫ്രിക്കയിലും അമേരിക്കയിലും അങ്ങനത്തെ പല സ്ഥലങ്ങളിലും നാച്ചുറൽ ബോഡീസിലാണല്ലോ ഈ മത്സ്യങ്ങൾ ഉള്ളത്. അപ്പൊ അവിടെ ഒക്കെ ഇത് സുഖമായിട്ട് പ്രത്യുൽപാദനം നടത്തിയിട്ട് അവിടുത്തെ ഒരു മീനായിട്ട് നിന്നൊരു മീനായിരുന്നു, അതിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം പല സ്ഥലത്തും ഈ സക്കർക്കാറ്റ് ഒരു വലിയ വമ്പൻ ഭീഷണിയാണ്. നമ്മളിപ്പം ഈ നട്ടറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പാക്കു എന്ന് പറഞ്ഞ മീനിനെ പറ്റിയിട്ട് അരപ്പൈമ ഇപ്പൊ വെള്ളത്തിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ അതിലൊക്കെ നമ്മൾ എന്താണ്, അതൊക്കെ നമ്മള് മനുഷ്യൻ കഴിക്കുന്ന മീനാണ്. മനുഷ്യൻ കഴിക്കുന്ന മീനിനെ എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ചിട്ട് കഴിക്കും. അപ്പം പക്ഷെ ഈ സക്കർക്കാറ്റ് എന്ന് പറഞ്ഞ മീന് ഒരു വാല്യൂ ഇല്ലാത്തൊരു മീനാണ്. അത് മനുഷ്യൻ കഴിക്കുന്നില്ല. അത് അതിന്റെ നമുക്ക് എക്വറത്തിൽ തന്നെ ഇത് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്വറം വൃത്തിയാക്കാനാണ് പൊതുവെ നമ്മൾ ഈ സക്കർക്കാറ്റിന് ഇടാറ്. അപ്പൊ എക്വറത്തിന് വൃത്തിയാക്കുന്നത് എങ്ങനെയാ, അതിന്റെ വായ ഒരയുള്ള ഒരസ് നമ്മൾ സാൻഡ് പേപ്പർ പോലത്തെ ഒരു വായ വെച്ചിട്ട് അത് ഗ്ലാസിന്റെ മുകളിൽ മുഴുവൻ ഒരേ ഒരു നടക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള ചെറിയ ഭക്ഷണങ്ങളൊക്കെ ബയോഫിലിം പോലത്തെ സാധനങ്ങളൊക്കെ ബ്രൗസ് ചെയ്തിട്ട് അത് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് ഇതേ സക്കർക്കാറ്റ് പെട്ടെന്ന് വലുതാവുന്ന ഒരു മത്സ്യമാണ്. നമുക്ക് തന്നെ അറിയാം സക്കർക്കാറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കിയുള്ള തീറ്റയൊക്കെ വിട്ടിട്ട് മീൻ പതുക്കെ പതുക്കെ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് പോകും. വീക്കായ മീനിനടക്കം സക്കർക്കാറ്റ് തിന്നാറുണ്ട്. പക്ഷെ ഇതിലൊന്നുമല്ല സക്കർക്കാറ്റിന്റെ ഭീഷണി കിടക്കുന്നത്. നമ്മളെ പ്രകൃതിയിൽ കരിമീൻ പോയ മീൻ നമുക്ക് എല്ലാവരും കുറെ സിക്ലിഡ്സ് അല്ലെ, തിലാപ്പിയ കരിമീൻ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും മുട്ടയിടുന്ന എവിടെയാണ്, പ്രതലത്തിന്റെ മുകളിലാണ് മുട്ടയിടുക. അപ്പൊ ആ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടനെ സക്കർക്കാറ്റ് ആ വെള്ളത്തിലുണ്ടെങ്കിൽ ഉടനെ സക്കർക്കാറ്റ് മുട്ട തിന്നാൻ അങ്ങോട്ട് വരും. ഒരു മീനിനും ഇതിന്റെ അടുത്ത് തിന്നാൻ പറ്റില്ല. ഇത് ആർമോഡ് കാറ്റ്ഫിഷ്, അതായത് ഫുള്ള് ഇതിന്റെ മുകളിൽ തൊലി കണ്ടില്ലേ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള മീനുകൾ ക്രമേണ മാറിപ്പോവും. അതായത് ഈ മീൻ ഭാവിയില് നമ്മളെ കരിമീനിനെ തൊട്ടിട്ട് എല്ലാ സിക്ലിഡ്സിനെയും വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് പ്രശ്നം എന്താണ്, നമ്മൾ എക്വറത്തിൽ ഇതിനിട്ട് വലുതാക്കുന്നു, എക്വറത്തിൽ കൊള്ളാതെ ആകുമ്പോഴേ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, മിക്കവാറും ഈ മീനിനെ നമ്മൾ എടുത്തിട്ട് പുറമെ നമുക്ക് കൊല്ലാൻ എപ്പോഴും ഒരു മത്സ്യത്തിനെയോ എന്തിനെയും കൊല്ലാൻ വളരെ മടിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിന് പുഴയിലേക്ക് മാറ്റിവിടും. അങ്ങനെ പുഴയിലേക്ക് മാറ്റി വിട്ടു കഴിഞ്ഞാൽ ഇത് ക്രമേണ നമ്മളെ ഫുള്ള് മീനുകളെ നശിപ്പിക്കാൻ ഒരു ഒരു ഹിഡൻ ഭീഷണിയായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എന്റെ ഒരു മത്സ്യ കർഷക കൂട്ടുകാരും ഈ മത്സ്യത്തിനെ പിടിച്ചിട്ട് നമ്മൾ വേറെ ഓപ്പൺ വാട്ടർ ബോഡിയിലേക്ക് ഒരിക്കലും ഇടരുത്. കൊന്നാലും വേണ്ടില്ല, കൊല്ലണം എന്നാലും കുഴപ്പമില്ല, ഒരിക്കലും ഇതിനിടരുത്. കാരണം ഇത് പണ്ടൊക്കെ നമുക്കറിയാം 80 രൂപയ്ക്ക് ആയിരുന്നു ഒരു കുഞ്ഞിന്. വയലുകളിലും എല്ലാ സ്ഥലത്തും ഇത് ബ്രീഡാവുന്നുണ്ട്. എത്രയോ ലേക്കുകള് തോടുകള് നമ്മളെ തിരുവനന്തപുരത്ത് ഭാഗത്തൊക്കെ ജാർഖണ്ഡിലും എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഫുള്ള് ആ ഏരിയ മുഴുവൻ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യൻ കഴിക്കാത്ത മീനായതുകൊണ്ട് ഇതിന്റെ പോപ്പുലേഷൻ കൂടിക്കൂടി വരികയാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും സക്കർക്കാറ്റ് പോലെ മത്സ്യത്തിനെ നമ്മൾ പുറത്തേക്ക് വിടരുത്. ഇതാണ് എനിക്ക് എക്കോസിസ്റ്റം സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ മത്സ്യകൃഷി മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ മത്സ്യങ്ങളെ നമ്മൾ പുറമേ ഇടാതെ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു മത്സ്യത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ
അതിനെ കൊല്ലണ്ടല്ലോ. മാറാവ്യാധിയായ നമ്മൾ കണ്ടില്ലേ തെരുവ് നായ്ക്കളൊക്കെ നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിച്ചു വിടും. അതേപോലെ തന്നെ നമ്മളിത് അസുഖം വന്ന മീനുകളിൽ നമ്മൾ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മളെ ഈ പുറത്തുനിന്ന് വരുന്ന മീനുകളിൽ മിക്കവാറും പല വൈറസുകളും സാധനങ്ങളും ഉണ്ടാവും, അത് ബാക്കിയുള്ള മീനുകളിനെയും നശിപ്പിച്ച് കളയും. അപ്പൊ നമ്മളെ കൃഷി, നമ്മൾ ചെയ്യുന്ന എല്ലാ കൃഷിയും സുസ്ഥിരമായിട്ട് മുന്നോട്ട് പോട്ടെ, അത് പ്രകൃതിയെ സംരക്ഷിക്കുകൊണ്ടാവട്ടെ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഈ നാഷണൽ ഫിഷറീസ് ഡേന്റെ വേളയിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ബാൻ ചെയ്ത മീനാണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. അപ്പൊ അതിനെ നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആഫ്രിക്കൻ കാറ്റ്ഫിഷിന്റെ അതിന്റെ തലയോട്ടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഡബ്ല്യു വരച്ച പോലെ, തലയോട്ടിന്റെ മുകളിൽ കണ്ടു ഡബ്ല്യു വരച്ച പോലെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു നാടൻ മുഷിക്ക് അവിടെ ഒരു യു ഷേപ്ഡ് ആയിരിക്കും. ആഫ്രിക്കൻ കാറ്റ്ഫിഷിന് പെട്ടെന്ന് വലുതാവും, ബാക്കിയുള്ള മീനുകളൊക്കെ തിന്നു കളയും. അപ്പൊ ഇത് മനുഷ്യൻ കഴിക്കുന്നുണ്ടെങ്കിലും പല അമ്പലക്കുളങ്ങളിലും പല സ്ഥലത്തും നമുക്കറിയാം ഇത് കൂടുതൽ എണ്ണം കാണുമ്പോൾ നമുക്ക് തന്നെ ഇതിന്റെ അടുത്തേക്ക് പോകാൻ ഒരു പേടിയാണ്. അപ്പം അതാണ് ഇതിന്റെ ശക്തിയും. ഇത് ബാൻ ചെയ്ത മീനാണ്, ആരും കൃഷി ചെയ്യരുത്. അതേപോലെ തന്നെ വേറൊരു മീനാണ് തിലാപ്പിയ, മൊസാംബിക് തിലാപ്പിയ. നൈൽ തിലാപ്പിയ അല്ല, മൊസാംബിക് തിലാപ്പിയന്റെ കൃഷിയും എപ്രൂവ്ഡ് അല്ല. ഇത് പെട്ടെന്ന് പെറ്റി പരുകിയിട്ട് ബാക്കിയുള്ള മീനുകളെ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ അലങ്കാര മത്സ്യകൃഷിക്കാരെ സംബന്ധിച്ചോളം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സക്കർക്കാറ്റ് മീനിനെയും, പിന്നെ അതേപോലെ തന്നെ പുറമെ നമ്മൾ അസുഖം പിടിച്ച മീനുകളെ നിക്ഷേപിക്കാതെ നോക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് ഈ മെസ്സേജ് തന്നുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കയറുകയാണ്. നമ്മളെ കൃഷി പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധത്തില് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോട്ടെ. നമ്മളെ നേരേക്ക് ഒരു ഗവൺമെന്റ് ഏജൻസിക്കും കൈ ചൂണ്ടാനുള്ളൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാരും ഉത്തരവാദിത്വത്തോടെ മത്സ്യകൃഷിയുമായിട്ട് മുന്നോട്ട് പോകണം. ഇനി നമ്മള് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവുകയാണ്. നമ്മള് മത്സ്യത്തിന്റെ പ്രചരണം പഠിക്കുന്നുണ്ട്. എന്തിനാണ് ഫിഷ് ബ്രീഡിങ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനും ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ളത് നമുക്ക് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പവിഴപ്പുറ്റായാലും പെട്ടെന്നൊരു കാലാവസ്ഥയിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ചൂടുവെള്ളം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തു പോകും. അതേപോലെ പല മീനുകളും നശിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നമ്മളെ പുരാണത്തിലൊക്കെ കാണാം, നമുക്ക് തന്നെ എല്ലാ ജീവികളുടെയും ഓരോരോ പേരിനെടുത്തിട്ടാണ് ഈശ്വരൻ സംരക്ഷിച്ചത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടൊക്കെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബ്രീഡിങ്ങും പ്രത്യുൽപാദനവും അറിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഒരു മത്സ്യത്തിനെ നമുക്ക് സംരക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജീവിനെ നമുക്ക് സംരക്ഷിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ അതിന്റെ വംശനാശം ഈ പ്രകൃതിയിൽ നടക്കാതിരിക്കാനും നമുക്ക് പറ്റും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നമ്മളെ നാട്ടിൻപുറത്തുള്ള സാധനം തന്നെ പറയട്ടെ. ഈ താഴെ കാണുന്ന ഈ ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചാൽ റെഡ് ടോർപിഡോ ബാർബ്, അല്ലെങ്കിൽ നമ്മൾ ഡെനിസോണി എന്ന് പറഞ്ഞ ചെറിയ മത്സ്യം അല്ലെ. വേറെ എവിടെയും ലോകത്തിലിത് ഈ മത്സ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ഈ ഏതാനും പശ്ചിമഘട്ട മേഖലയിലുള്ള ഏതാനും പുഴകളിൽ മാത്രം കാണുന്ന ലോകത്തിലെ ഏക മത്സ്യം. ആ മത്സ്യം ഇതേപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിന് വലിയ വില വന്നു. നമ്മൾ നാട്ടിൻപുറത്തുനിന്ന് അതിനെ പല രീതിയിലും പിടിച്ചിട്ട് വിൽക്കാൻ നോക്കി ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുത്തു, വംശനാശ ഭീഷണിയിൽ വന്നു. പക്ഷെ അതിന്റെ പ്രത്യുൽപാദനം നമ്മൾ നടത്താൻ നോക്കിയപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഇതിന്റെ പ്രത്യുൽപാദനം ഒന്നും കാര്യമായിട്ട് നടത്താൻ പറ്റിയില്ല. പക്ഷെ ഇതേ സാധനം ചൈനക്കാർ നമ്മളെക്കാട്ടും വേഗതയിൽ ഇതിന്റെ പ്രത്യുൽപാദനം നടത്തുക മാത്രമല്ല അതിന്റെ ജനറ്റിക് ഇംപ്രൂവ്മെന്റും കൂടി നടത്തിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട്, അതാണ് എന്റെ അടുത്ത പോയിന്റ്, ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് ഒരു യെല്ലോ ടൈപ്പ് ഒരു ഡെന്നിസോണിനെ അവർ ഇറക്കി. പക്ഷെ നമ്മൾ ഇന്നത്തെ ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തതാണ്. അപ്പൊ 10 വർഷം മുമ്പത്തെ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ, 11 വർഷം മുമ്പേ ഞാൻ KVKയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഈ മത്സ്യത്തിന് കുറച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതിന്റെ ആണും പെണ്ണും അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ അടുത്ത് പക്ഷെ ഈ ക്ലാസിന്റെ കൂടെ തന്നെ ഞാൻ ഇന്നും ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയും, ഈ കാർപ്പ് മത്സ്യങ്ങളുടെയും ഒക്കെ നമുക്ക് വയറമർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പാല് വരുന്നുണ്ടെങ്കിൽ അത് മിൽട്ട് എന്ന് പറയും. അതായത് ആണ് മത്സ്യത്തിന്റെ സ്പേം മിൽട്ട് വരുന്നുണ്ടെങ്കിൽ അത് ആണാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ ഒരു 5 ദിവസത്തെ ക്ലാസ് ആയിരുന്നു അന്ന് നടത്തുന്നത്. നെക്സ്റ്റ് ഡേ തന്നെ ഒരു കൃഷിക്കാരൻ എന്റെ അടുത്ത് അവിടെ തന്നെ പെരുണ്ണമുഴിയുള്ള ഒരു കൃഷിക്കാരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ, ഇതിന്റെ വയറ് പിടിച്ചൊന്ന് അമർത്തി നോക്ക് സാറ്, അതിന്റെ ഉള്ളിൽ നിന്ന് പാല് വരുന്നുണ്ട്. അപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇത് ഇത്രയുള്ള സിമ്പിളാണ് സംഭവം. അപ്പൊ ഓരോരോ കൃഷിക്കാരന്റെയും ഒരു എക്സ്പീരിയൻസും ആ ശക്തിയും നിങ്ങൾക്ക് തന്നെയാണ് ഒരു തിയറിന്റെ ഒരു നോളജ് തരുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ട് വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം എത്രയോ കാലം ആൾക്കാർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധനം അദ്ദേഹം വളരെ സിമ്പിളായിട്ട് എനിക്ക് അടുത്ത ദിവസം ഇത് പറഞ്ഞു തന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാരും നമ്മൾ നല്ല ഐഡിയ ഉള്ള ആൾക്കാരാണ്. മനോജേട്ടന്റെ കാര്യം സാർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. അപ്പൊ ഇനി നമുക്ക് അടുത്ത, നമുക്ക് എല്ലാവർക്കും ഈ സ്ഥലപരിമിതി ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ സ്ഥലപരിമിതി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മത്സ്യത്തിന്, ഇപ്പൊ സാർ തന്നെ പറഞ്ഞു KVKയിലെ നമ്മുടെ കാർപ്പ് ഹാച്ചറി
ഹാച്ചറി തന്നിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ബേസിക് ആയിട്ട് വേറെ സ്ട്രക്ചറുകളൊക്കെ സാധനങ്ങളൊക്കെ വേണം. അതായത് നമ്മളൊരു ബ്രൂഡ് സ്റ്റോക്ക് വലിയൊരു ഒരു 2 കിലോ ഉള്ള ഒരു മീനിനെ വളർത്തണമെങ്കിൽ നമുക്ക് അത്രയും പോകുന്ന കുളങ്ങൾ വേണം. അത് കഴിഞ്ഞിട്ട് 2 കിലോ 1 കിലോ ഉള്ള മീൻ മുട്ടയിടുന്നത് പറഞ്ഞാൽ 100,000 മുകളിലാണ് മുട്ടയിടുന്നത്. അപ്പൊ ഈ മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ അത്രയും ടാങ്കുകളും സാധനങ്ങളും ഒക്കെ വേണം. എന്നാലും മാത്രമേ നമുക്കൊരു ബ്രീഡിംഗ് യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വലിയ വലിയ കൊമേഴ്ഷ്യൽ സ്കെയിലുള്ള വലിയൊരു ബ്രീഡിംഗ് യൂണിറ്റോ അങ്ങനത്തെ സാധനങ്ങൾ ഭക്ഷ്യമത്സ്യത്തിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അലങ്കാര മത്സ്യം അങ്ങനെയല്ല, നമ്മളെ മീനുകളൊക്കെ ചെറിയ മീനുകളും അതിന് കുറഞ്ഞ ഏരിയയിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് നമുക്ക് റിയർ ചെയ്യാൻ അപ്പോഴും പ്രത്യേകിച്ച് അതിനെ വലിപ്പം കൂട്ടാൻ, ഇപ്പൊ ഗോൾഡ് ഫിഷ് ആണെങ്കിലും കാർപ്പ് ആണെങ്കിലും ബ്രീഡ് ചെയ്തിട്ട് അതിനെ വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ റിയർ ചെയ്യാൻ ഏരിയ കൂടുതൽ വേണം. അപ്പൊ കുറഞ്ഞ ഏരിയ ഉള്ള ആൾക്ക് ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബ്രീഡ് ചെയ്യിപ്പിക്കാം, പക്ഷെ എന്താണ് റിയറിങ്ങിന് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അതേപോലെ തന്നെ വളർച്ച റിയറിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ കുറച്ചും കൂടി വലിയ കുളം വേണ്ടി വരും, അപ്പൊ അവർക്ക് ഗ്രോ ഔട്ട് ടാങ്കിലേക്ക് കൊടുക്കാം. അപ്പൊ ഇത് ഒരു ഈ ബ്രീഡിംഗ് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ബ്രീഡിങ്ങിന് കുറഞ്ഞ ഏരിയ മതി, റിയറിങ്ങിന് അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ ഏരിയ വേണം, വലുതാക്കാൻ വലിയ ഏരിയ വേണം. പക്ഷെ നമുക്ക് അറിയാം നമ്മളൊരു ഒരു ഇഞ്ചിന്റെ താഴെയുള്ള ഒരു ഗപ്പിക്ക് ഇതൊക്കെ നമ്മളെ ചെറിയൊരു ഒരു ടാങ്കിൽ ഒരു ബേസിനിൽ അടക്കം ഇതെല്ലാം നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സും നമ്മൾ അലങ്കാര മത്സ്യത്തിന് വെച്ചത്. പിന്നെ അലങ്കാര മത്സ്യം ഹൈ വാല്യൂ ആണ്, നമ്മള് ഭക്ഷ്യ മത്സ്യത്തിന് നമ്മൾക്ക് കിലോ എത്തണം, പക്ഷെ അലങ്കാര മത്സ്യത്തിന് നമുക്ക് ചെറിയ സാധനം തന്നെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി കൂടുതൽ വാല്യൂ ഉണ്ട്. അപ്പൊ ചെറിയ കുളങ്ങളിലേക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ അലങ്കാര മത്സ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു എല്ലാ മീനുകളും എളുപ്പത്തിൽ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റില്ല, അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ വട്ടം കറക്കിയ ഒരു ആളാണ് ഈ ഡെന്നിസോണി. ക്രമേണ ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വന്നു. അപ്പോഴും നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തത് എന്താണ്, നമ്മൾ പുഴയുടെ അതേ രീതി നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്, വെള്ളച്ചാട്ടവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഈ മീൻ അവിടെ നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യും. പക്ഷെ ഒരു ടെക്നോളജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്രിമം, ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാണ് ഇന്ന രീതിയിൽ മത്സ്യത്തിനെ നിങ്ങൾക്ക് ചെറിയ ഏരിയയിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതാണ് അതിലെ ടെക്നോളജിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് ഒരിക്കലും പുഴയെ കൊണ്ടുവന്നിട്ട് നമ്മളെ സൃഷ്ടിക്കാൻ പറ്റിയിരിക്കും, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ബ്രീഡിംഗ് ടെക്നോളജി സിമ്പിൾ ആയിരിക്കണം, അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അതായത് ബാക്കിയുള്ളവർക്കും അത് കണ്ട് പകർത്താൻ പറ്റണം എളുപ്പത്തിൽ, അതാണ് ടെക്നോളജി പറയുന്നത്. അപ്പൊ അതാണ് കാര്യമായിട്ടുള്ള മത്സ്യങ്ങളുടെയൊക്കെ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കൊരു സക്സസ്ഫുൾ ബ്രീഡർ ആവണമെങ്കിൽ എന്തൊക്കെ വേണം? നമ്മൾ ബ്രീഡിംഗ് ഒക്കെ മുമ്പ് പഠിക്കണം, അതിന് മുമ്പേ നമ്മൾ കുറച്ച് സാധനങ്ങൾ അറിയണം. അപ്പൊ ഒരു മത്സ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്റെ വയസ്സ് എത്രയായി എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് താഴെ കാണുന്ന നമ്മൾ ഗോൾഡ് ഫിഷ് ചോദിക്കുകയാണ് എന്റെ വയസ്സ് എത്രയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ വയസ്സ് എത്രയായി എന്നുള്ളത്? വളരെ ബുദ്ധിമുട്ടാണ്. മീനിന്റെ വയസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ചെവിക്കല്ല് നോക്കണോ, അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിന്റെ മുകളിലെ ചെതമ്പലുകൾ നോക്കിയിട്ട് അതിന്റെ മുകളിൽ റിങ്സ് എത്രയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ കാലാവസ്ഥയിൽ ഈ റിങ്സും വളരെ ഷോർട്ടാണ്, കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണം. എന്റെ മൈക്ക് ഇതിൽ നോക്കേണ്ടത് ഈ സ്കെയിൽസ് നോക്കിയിട്ട്. അപ്പൊ നമുക്ക് പല ആൾക്കാർക്ക് പറയാം, നമ്മള് ഇപ്പം ഉദാഹരണം ഞാൻ പറയാം, നമുക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് കോഴി വരുന്നുണ്ട് അല്ലേ. നമ്മൾ തന്നെ ഈ ലെഗോണിനെ പറയുന്നത് ചെകിരിക്കോഴി, ചെകിരിക്കോഴിയാണ്. അതായത് മുട്ടട്ട് 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 അതിങ്ങിപ്പോ മുട്ടടാനൊന്നും പോകുന്നില്ല, ആ സ്റ്റേജിലാണ് അതിനെ പറഞ്ഞു വിടുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് പറയാം ഒരു മത്സ്യം, ഇപ്പൊ അതിന്റെ ചെറുപ്പകാലം കഴിഞ്ഞിട്ട് യുവത്വം, യുവത്വമുള്ള പീരീഡിലായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദന ശേഷിയും ഒക്കെ ഉള്ളത്. വയസ്സായി കഴിഞ്ഞാൽ ആ മത്സ്യത്തിനും എന്താണ് പ്രത്യുൽപാദന ശേഷിയൊക്കെ വളരെ കുറയും. അപ്പം വലിയൊരു മീനിനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അതിന്റെ വയസ്സും അറിയാതെ എത്ര പ്രായമായ ആണെന്ന് അറിയാതെ പല ആൾക്കാരും ബ്രീഡിംഗ് പെയർ വിൽക്കാൻ കൊടുക്കും, വലിയ വലിയ മീനിന്റെ നോട്ടം നോക്കുകയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മള് മീനിന്റെ വയസ്സും ഇതൊക്കെ അറിയണമെങ്കിൽ കുറഞ്ഞ ചെറുപ്പം തൊട്ടിട്ട് അതിനെ വളർത്താൻ തുടങ്ങാം. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കാം. അപ്പം പിന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകണമെങ്കിൽ കാട് കയറി എല്ലാ മീനുകളെയും നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള അങ്ങനത്തെ ഏതാനും മീനുകളെ, കുറഞ്ഞ തോതിലുള്ള മീനുകളെ പ്രീതിപ്പിക്കുക. ആ മീനായിരിക്കണം നമ്മളെ ലേബിള് കേട്ടോ. നമ്മൾ ആ മീനിന്റെ പേരിലായിരിക്കും ഭാവിയിൽ ചിലപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നിയോണ്ടിട്ടർ എവിടെ പ്രീതിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരെ എനിക്ക് പറയാറുള്ളൂ, അല്ലെങ്കിൽ രണ്ട് പേരായിരുന്നു കുറെ കാലമായിട്ട് പറയാറുള്ളത്. അത് രണ്ടും കണ്ണൂർ ജില്ലക്കാരാണ്, ഇപ്പൊ പ്രകാശേട്ടനോ അല്ലെങ്കിൽ വേറെ വേറെ കൂടുതലുള്ള 2-3 പേര് അങ്ങനെ. അപ്പൊ നമ്മളെ ഒരു മീനിനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡിമാൻഡ് ഉള്ള ഒരു മീനിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മീനിന്റെ പേര് തന്നെ നമ്മൾ അറിയപ്പെടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിന്റെ, നമ്മളെ സ്ഥലം, വെള്ളത്തിന്റെ ക്വാളിറ്റി, അതിന്റെ പരിമിതികൾ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മത്സ്യം സെലക്ട് ചെയ്യാൻ. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു മോളി,
മോളി പൊതുവെ ചെന്നൈയിൽ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം അവിടെ കുറച്ചും കൂടി ഹാർഡ്നെസ് കൂടുതലുള്ള വെള്ളം ഇവിടെ അത് അതിന് മാത്രം അത് പ്രത്യുൽപാദനം നടത്തുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് നമ്മുടെ വെള്ളത്തിന് ഏതാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് ബ്രീഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ കുറഞ്ഞ തുടക്കത്തിൽ നമുക്ക് ഒരു അഞ്ചോ എട്ടോ മീൻ പരീക്ഷിച്ച് നോക്കാം. പക്ഷെ അതില് ഏത് മീനാണ് ഏറ്റവും നന്നായിട്ട് വളരുന്നത്, ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദനം നടത്തിയിട്ടും വളർച്ച വയ്ക്കുന്നതും, അങ്ങനത്തെ മീനിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ എപ്പോഴും മീനിനെ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പൊ ഏഞ്ചിൽ അണച്ചാലും ഒരു ഡസനെങ്കിലും വാങ്ങിക്കാൻ നോക്കുക. ഒരു 12 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാലേ നിനക്ക് അതിന് ഒരു ജോഡിയോ 3 ജോഡിയോ അങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ചുരുക്കം ഒരു ഡസനെങ്കിലും മീന് നമ്മൾ വാങ്ങിച്ചിരിക്കണം, എന്നാലാണ് നമുക്ക് അത് നോക്കാൻ പറ്റും. പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ വയസ്സ് എത്രയാന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അതിനെ വാങ്ങിച്ചു കൊണ്ടുവരണം. നമുക്ക് മെച്യൂർ സ്റ്റേജിൽ അല്ലെങ്കിൽ ജുവനൈൽ സ്റ്റേജിലൊക്കെ നമ്മൾ പറയില്ലേ, കുഞ്ഞു കിരിഞ്ഞൊന്ന് കുറച്ചൊന്ന് വലുതായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അത് കൂട്ടത്തോടെ ഒരു 12 എണ്ണം വാങ്ങിക്കുക. നിങ്ങൾ നല്ലോണം തീറ്റ കൊടുക്കുക, അസുഖം വരാതെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യും. അപ്പൊ ഇതാണ് കുറച്ചും കൂടി നോക്കുന്നത്. അപ്പൊ ഏതെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേരെങ്കിലും അതിൽ നിന്ന് കിട്ടാനുള്ള ഉറപ്പുണ്ട്. പിന്നെ ഈ 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന സാധനമാണ്, അതായത് 10 കാര്യങ്ങളാണ് വളരെ അധികം നമ്മൾ ഈ മത്സ്യത്തിന്റെ ബ്രീഡിങ്ങിന് നോക്കേണ്ടത്. അന്ന് 1, മീൻ പ്രത്യുൽപാദനം നടത്തണമെങ്കിൽ ഈ 10 സാധനങ്ങൾ എന്തായാലും യോജിച്ച് വരണം, എന്നാലേ മീൻ പ്രത്യുൽപാദനം നടത്താൻ പോകുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മെച്യൂർ ആയിരിക്കണം, അതായത് അത് പ്രായപൂർത്തി എത്തണം. ചെറിയൊരു കുട്ടീനെ പിടിച്ചിട്ട് നമുക്ക് ബ്രീഡിങ്ങിന് ഇടാനും അതിനെ ബ്രീഡിപ്പിക്കാൻ പറ്റുമെന്നില്ല. അതുകൂടാതെ അത് ഹെൽത്തി ആയിരിക്കണം. അപ്പൊ നല്ല ചുറുചുറുക്കുള്ള മെച്യൂർ ആയിട്ടുള്ള മത്സ്യങ്ങളെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതിനാണ് ഞാൻ പറഞ്ഞത് തുടക്കം തന്നെ നല്ല ഒരു 12 എണ്ണം എടുക്കുക, അത് നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് നല്ല വാട്ടർ ക്വാളിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഫീഡും കൊടുത്ത് നല്ല ആക്റ്റീവ് ആയിട്ട് വരും, അതിനെ നമ്മൾ എടുക്കുക. പിന്നെ എപ്പോഴും ഒരു ജോഡി വേണം. ജോഡി ഉണ്ടെങ്കിൽ മാത്രമേ മീൻ മുട്ടടുള്ളൂ കേട്ടോ. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഫൈറ്ററിനെയൊക്കെ പല കൃഷിക്കാരും അടുപ്പിച്ചടുപ്പിച്ച് മെയിലും ഫീമെയിലും വെക്കും. കുറച്ചു കാലം കഴിയും, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫീമെയിൽ ഫുള്ള് മുട്ടിട്ടുണ്ടാവും. പക്ഷെ ആ മുട്ടയൊന്നും വിരിയാൻ പോകുന്നില്ല, കാരണം അതിൽ മെയിലിന്റെ ഒരു സാമീപ്യം അതിലില്ല, രണ്ടും വേറെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ എപ്പോഴും ഒരു ബ്രീഡിങ് നടക്കണമെങ്കിൽ അതിൽ എപ്പോഴും മെയിലും ഫീമെയിലും വേണം. അപ്പോൾ ആണും പെണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്രീഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. പിന്നെ കണ്ടീഷൻ ചെയ്ത് വെക്കണം, എല്ലാ മീനിനും കണ്ടീഷൻ ചെയ്ത്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബ്രീഡിങ്ങിന് കുറച്ചു കാലം മുമ്പെങ്കിലും അതിനെ ആണിനും പെണ്ണിനും സെപ്പറേറ്റ് ചെയ്ത് വിടുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് രണ്ടാമത് ഒരുമിച്ച് ഇടുമ്പോൾ വളരെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യും. ഇതൊക്കെ ട്രിക്സ് ആണ്. പിന്നെ അതിന് നല്ല ഭക്ഷണം കൊടുക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. അതിന് മിക്കവാറും പറ്റിയെങ്കിൽ ലൈഫ് ഫീഡ് കൊടുക്കുക. ലൈഫ് ഫീഡോളം ജീവനുള്ള സാധനങ്ങൾ, ഇപ്പൊ പൂത്താടി ആയാലും അങ്ങനത്തെ എന്ത് സാധനം ജീവനുള്ള സാധനങ്ങൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിനോളം ഗുണം വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീഡ് കൊടുക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള, അപ്പൊ ഇത് ഞാൻ എന്റെ അടുത്തുള്ള ഒരു മീൻ മെച്യൂർ ആണ്, ആണും പെണ്ണും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരുന്ന നല്ല ബ്രീഡിങ് കണ്ടീഷൻ ഒക്കെ ഫുള്ളി സാധനമാണ്. പക്ഷെ ഞാൻ അതിന് ഒരു ബക്കറ്റിൽ, ഇപ്പൊ ഗോൾഡ് ഫിഷിനെ എടുത്തിട്ട് ഞാൻ ഒരു ആണിനും പെണ്ണിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ ബ്രീഡ് ചെയ്യാൻ ഇടാൻ പറ്റും? പറ്റില്ല. അതിന് കാരണം അതിന് സ്പേസ് ഇല്ല. അപ്പൊ ഒരു മീനിനെ ബ്രീഡ് ചെയ്യിപ്പിക്കണതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് തിരിഞ്ഞു കളിക്കാനുള്ള, അതിനെ കുറച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ, അതിന്റെ കോർട്ട്ഷിപ്പ് നടത്താൻ, അതായത് ബ്രീഡിങ്ങിന് മുന്നേയുള്ള കുറെ പ്രക്രിയകളുണ്ട്, അതൊക്കെ നടത്താനുള്ള സ്ഥല സൗകര്യം അതിൽ വേണം. പിന്നെ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ നമ്മളെല്ലാം ഈ പറയുന്ന ഓർണമെന്റൽ ഫിഷസ് ഒക്കെ ട്രോപ്പിക്കൽ ഓർണമെന്റൽ ഫിഷസ് എന്നാണ് പറയുന്നത്. അപ്പൊ പൊതുവെ മീൻ തന്നെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത്, അതായത് ഭൂമധ്യരേഖ കുറച്ച് ചൂട് ഇഷ്ടപ്പെടുന്ന മീനുകളാണ് നമ്മളുടെ ഒക്കെ 24 to 28 degree ഐഡിയൽ ടെമ്പറേച്ചർ വെക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും 24 താഴെ പോകുമ്പോൾ മീൻ ബ്രീഡ് ചെയ്യാറില്ല. അപ്പൊ അതായത് 22 ഇതൊക്കെ നമുക്ക് അറിയാം, തണുപ്പ് കാലത്ത് സിക്ലിഡ്സ് പൊതുവെ ബ്രീഡിങ് ഒന്ന് പിന്നോട്ട് വെക്കും. അതിന്റെ കാരണം എന്താ, അതിന് മീൻ അറിയാം മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് ഫംഗസായി പോകും എന്നുള്ള രീതിയിൽ. അപ്പൊ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ നേരെ കുറച്ച് ആ ടെമ്പറേച്ചർ നമുക്ക് ഈസി ആയിട്ട് ഗോൾഡ് ബ്രീഡ് ചെയ്യും, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കാർപ്പ് ബ്രീഡ് ചെയ്യും ആ ടെമ്പറേച്ചറിൽ. അപ്പൊ ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടന്റ് ഒരു ഘടകമാണ്. പിന്നെ വാട്ടർ ക്വാളിറ്റി, പി എച്ച്, ഹാർഡ്നെസ്, ആൽക്കലിറ്റി, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. കാര്യമായിട്ട് പി എച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ലൈറ്റ്, നമ്മൾ ചില മീനുകളൊക്കെ മുട്ടയിടുന്നതിന് നമ്മളൊരു സമയമുണ്ട്, ഒന്നുകിൽ പുലർച്ചെ ആയിരിക്കും, അത് സൂര്യവെളിച്ചം വരുന്ന ഒരു പ്രത്യേക ഒരു ലൈറ്റിങ്ങിലായിരിക്കും അത് മുട്ടയിടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ എനിക്ക് ലൈറ്റിന്റെ കാര്യം പറയാനുള്ളത് നിയോൺ ടെട്ര. നിയോൺ ടെട്രന്റെ ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ലൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മിക്കവാറും എഗിന്റെ ഹാച്ചിങ് ഒന്നും വരില്ല, കാരണം ലൈറ്റ് സെൻസിറ്റീവ് ആണ് എഗ്സ്. അപ്പൊ ലൈറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനത്തെ ഒരു ആ ഫീച്ചർ അവിടെ ഉണ്ടെങ്കിൽ മിക്കവാറും ആ മീനിനെ മുട്ടയിടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇപ്പം പ്രതലങ്ങൾ, ഉദാഹരണത്തിന് നമ്മള് ഒരു ടൈല് ഓസ്റ്ററിന് വെച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് വൃത്തിഹീനമായ ഒരു ടൈലാണ്, അതിൽ മുഴുവൻ പൂപ്പ് പിടിച്ചതും ഇങ്ങനെ ഇതൊക്കെ അണച്ചാൽ അതിന് മുകളിൽ മീൻ മുട്ടടാൻ പോകുന്നില്ല. മീൻ ആദ്യം
അത് വൃത്തിയാക്കാൻ നോക്കും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓസ്കറോ അങ്ങനെ ഏതെങ്കിലും സിക്ലിഡ് ഉണ്ടെങ്കിൽ ആ ടാങ്കിൽ അത് കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ ക്ലീനിങ് നടത്തും. ഇപ്പം ഏഞ്ചിലാണെങ്കിൽ ആദ്യം ഒന്ന് വൃത്തിയാക്കും ആ സ്ഥലം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വൃത്തിയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, മത്സ്യത്തിന് അത്രയും എഫേർട്ട് കുറയും. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ പൊതുവെ മത്സ്യത്തിന് മുഴുവൻ നാച്ചുറൽ കണ്ടീഷനിൽ ബ്രീഡ് ചെയ്യാനാണ് പറഞ്ഞ ഇഷ്ടം. അതായത് അതിന് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഈസി ഈസി ആയിട്ട് മീൻ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചെറിയൊരു ഷെൽട്ടർ അതിന് വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ ഈ ഗുസ്തി കൂടുന്ന മീനുകൾക്ക്, അതായത് മീനിന് ചിലപ്പം നമ്മൾ ഇടുന്ന മീനുകൾക്ക് മെയിലും ഫീമെയിലും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീമെയിൽ അത്രത്തോളം മെച്ചൂർ ആയിട്ടുണ്ടാവില്ല, എഗ് ഡാമേജ്. പക്ഷെ ഈ മെയിൽ അപ്പോഴും പോയിട്ട് എന്താ ബ്രീഡിപ്പിക്കാൻ നോക്കും, അപ്പൊ വല്ലാതെ ഉപദ്രവിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മള് ചെറിയൊരു എന്തെങ്കിലും ഒരു ഷെൽട്ടർ, അതായത് ഒരു തണൽ, അതിന് ഒരു ചെടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒളിച്ചു നിൽക്കാം. അറ്റ്ലീസ്റ്റ് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ അതിന് അടുത്ത പ്രാവശ്യം ദിവസം രാവിലെ പോയി നോക്കുമ്പോഴത്തേക്ക് അതിന് പരിക്കുകളിൽ നിന്ന്, അത് കുറച്ച് പരിക്കുകളോടെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ബ്രീഡിംഗ് ഇട്ട് കഴിഞ്ഞാലും പരിക്കുകൾ ഉണ്ടോ എന്ന് മത്സ്യത്തിന് വളരെയധികം നോക്കണം. ആ പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൂത്രമാണ് ഇതുള്ളത്. അപ്പൊ നമ്മൾ പലപ്പോഴും സിക്ലിഡ്സിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് കാണാൻ പറ്റും, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തമ്മിൽ ഭയങ്കര ഗുസ്തിയാണ് അല്ലെ, ഗുസ്തി കൂടിക്കൊണ്ടിരിക്കും. അത് ലിപ് ലോക്കിംഗ് ഒക്കെ നടത്തും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ബ്രീഡിങ്ങിന്, പക്ഷെ ഇത് ഈ ഗുസ്തിയാണത്, ഏറ്റവും നല്ല മെയിൽ ഏതാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണ്, സെക്സ് റേഷ്യോ. അതായത് ഇത്ര നല്ലൊരു ബ്രീഡിങ്ങിന് പല മീനുകൾക്കും നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്, ഇത്ര ആണിന് ഇത്ര പെണ്ണ്, അല്ലെങ്കിൽ ഒരാണ് ഒരു പെണ്ണ്, ചിലപ്പോൾ രണ്ടാണ് ഒരു പെണ്ണ്, ചിലപ്പോൾ രണ്ട് പെണ്ണ് ഒരാണ്, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതാണ് സെക്സ് റേഷ്യോ. അത് മനസ്സിലാക്കിയിട്ട് ഐഡിയൽ സെക്സ് റേഷ്യോയിൽ നമുക്ക് ചെയ്യണം. പിന്നെ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി, ഇപ്പം ബൾക്ക് ബ്രീഡിങ്ങിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു, എന്നാൽ കൂടെ അതിൽ ഒരു ഇത്ര മീനിനെ ഒരു മീറ്റർ സ്ക്വയറിൽ അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത്ര മീനിനെ ഇടാൻ പറ്റുള്ളൂ നമ്മൾ ഉണ്ട്. അതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഏജ്, സൈസ്, ഫീഡ്, ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയി നമ്മൾ ആ മത്സ്യം ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യും. ഇനി നമുക്ക് ഈ മത്സ്യത്തിന്റെ പ്രത്യുൽപാദനത്തിന് രീതി അനുസരിച്ചിട്ട് മത്സ്യത്തിനെ പൊതുവെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പ്രസവിക്കുന്ന മത്സ്യങ്ങളും മുട്ടയിടുന്ന മത്സ്യങ്ങളും. പ്രസവിക്കുന്ന മത്സ്യങ്ങൾ നമുക്കെല്ലാവരും മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ട്, ഗപ്പി, പ്ലാറ്റി, മോളി, സോട്ടേൽ. ഇത് ശരിക്കും നമ്മൾ പ്രസവിക്കുന്ന മത്സ്യം പറയുകയാണെച്ചാലും ഒരിക്കലും കുട്ടികളും ഒക്കെ ഇതിൽ കഴിക്കുന്നത്. ഞാൻ ടീച്ചർ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്, പ്രസവിക്കുന്ന മത്സ്യത്തിന് പേര് എഴുതാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഗപ്പി എന്നുള്ള പേര് എഴുതി കൊടുക്കരുത്. അത് നമ്മൾ കാണുമ്പോഴേ പ്രസവിക്കുന്ന മത്സ്യമാണെച്ചാലും അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് എഗ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അവിടുന്ന് തന്നെ എഗ് ഡെവലപ്മെന്റ് ഫുള്ള് നടന്നിട്ട് അവിടുന്ന് വിരിഞ്ഞിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ കാണുമ്പോൾ അത് പ്രസവിക്കുന്ന മത്സ്യമാണ്. പക്ഷെ പ്രസവിക്കുന്ന മത്സ്യത്തിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് അതിന് അമ്മേന്റെ പൊക്കിൾനാടിയായിട്ടൊരു കണക്ഷൻ വേണം, അങ്ങനെ ഗപ്പിക്കില്ല കേട്ടോ. ഈ പ്രസവിക്കുന്ന നമ്മൾ കാണുന്ന ഈ ശുദ്ധജലത്തിലുള്ള മത്സ്യങ്ങൾക്കൊന്നുമില്ല, അങ്ങനെയുള്ളതാകെ സ്രാവിനും ഒക്കെയാണല്ലോ, സ്രാവ് ചില തരണ്ടികൾക്കോ അങ്ങനത്തെ കണക്ഷൻ ഉണ്ട്. അപ്പൊ പ്രസവിക്കുന്ന മത്സ്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവ് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഗപ്പി എന്ന് എഴുതി വെക്കരുത്, കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പക്ഷെ നമ്മളെ അലങ്കാര മത്സ്യത്തിൽ നമ്മൾ പൊതുവെ കാണുമ്പോൾ കാണുന്നതാണ് നമുക്ക് സത്യം അല്ലെ. അപ്പം ആ സത്യം നമ്മൾ വിശ്വസിച്ചും കൊണ്ട് ഗപ്പി, പ്ലാറ്റി, മോളി, സോട്ടേല് ഇതാണ് പ്രസവിക്കുന്ന മത്സ്യങ്ങൾ. ഇനി ഭൂരിപക്ഷ മീനുകളും മുട്ടയിടുന്ന മീനുകളാണ്. അതിൽ തന്നെ നമുക്ക് രണ്ട് തരം വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് മുട്ടകളെ സംരക്ഷിക്കുന്ന മത്സ്യങ്ങൾ, മറ്റത് മുട്ടകളെ തീരെ സംരക്ഷിക്കാതെ മത്സ്യങ്ങൾ. അതായത് എഗ് ഗാർഡ് ചെയ്യുന്ന മത്സ്യങ്ങളും എഗ് വെറുതെ ചെതറിയിടുന്ന മത്സ്യങ്ങൾ, സ്കാറ്റർ ചെയ്യുന്ന മത്സ്യങ്ങൾ. അപ്പൊ ഇനി എഗ് ഗാർഡ് ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനബാൻഡിഡ്സ്, അത് ആ കുടുംബത്തിൽ വരുന്നതാണ്. നമ്മളെ ഫൈറ്ററും ബെറ്റ ഇതൊക്കെ പറയില്ലേ, ബെറ്റയും ഗൗരാമിയും ഒക്കെ പറയില്ലേ, കുമിളകൾ ഉണ്ടാക്കിയിട്ട് ബ്രീഡിങ് ചെയ്യുന്ന മത്സ്യങ്ങൾ. അതേപോലെ നമ്മളെ സിക്ലിഡ്സ്, കരിമീൻ, നമ്മുടെ കോൺവിക്ട് സിക്ലിഡ്, ഇങ്ങനത്തെ പല ഡിസ്കസ്, ഇതൊക്കെ എന്താണ് കുഞ്ഞുങ്ങൾ മുട്ട അവിടെ സംരക്ഷിക്കുക മാത്രമല്ല ഡിസ്കസ് ഒക്കെ കുഞ്ഞുങ്ങളെ മുന്നോട്ട്, ഈ സിക്ലിഡ്സ് ഒക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ അത് കൊണ്ടു നടക്കും. ഇനി നമ്മളെ സ്കാറ്ററസ് എന്ന വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ടായിട്ട് പിന്നെയും തിരഞ്ഞെടുക്കാൻ പറ്റും. അതായത് മുട്ടേന്റെ നേച്ചർ അനുസരിച്ചിട്ട് ഈ ബാർബും ടെട്രകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അത് ഞാൻ തന്നെ നമ്മള് ജനറൽ ബ്രീഡിങ്ങിന്റെ ഇതില് ഇത് രണ്ടും വ്യത്യസ്ത കുടുംബമാണ് വെച്ചാലും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഇവരെ കൂട്ടി ചേർത്തുന്നേ ഉള്ളൂ. അവരെ മുട്ടകൾ എന്താണ്, പശർമ ഇല്ലാത്ത മുട്ട. ഈ മീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുട്ട ഇട്ട ഉടനെ മുട്ട തിന്നും. ഇപ്പൊ ഗപ്പി കുഞ്ഞുങ്ങളെ വിരിഞ്ഞ ഉടനെ തിന്നുന്ന പറഞ്ഞ പോലെ തന്നെ ഈ മുട്ട ഇട്ട ഉടനെ ഇത് മുട്ടേനെ തിന്നു കളയും. അതാണ് ഈ മീനിന്റെ വില. പശർമയും ഇല്ല. പിന്നെ ഈ മീനുകളൊക്കെ, ഈ സ്കാറ്റർ ചെയ്യുന്ന മീനുകളൊക്കെ മുട്ട തിന്നുന്ന മീനുകളാണ് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ പശറമുള്ള ഒട്ടുന്ന മുട്ടകൾ ഇടുന്ന മീനുകളുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാത്ത, അതായത് മുട്ടേനെ തിന്നുന്ന. അതിൽ ഗോൾഡും കാർപ്പും വരും.
പിന്നെ ഇതിൽ ഒന്നും പെടാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്, എഗ് ബെറിയേഴ്സ് എന്ന് പറഞ്ഞത്. ഇത് പൊതുവേ നമ്മള് ഈ ഞാനും ഇതുവരെ ക്ലാസ് എടുക്കുന്നതിലൊന്നും ഇവരെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഈ നമ്മളെ തുപ്പല് ഒട്ടി എന്ന് പറഞ്ഞ മത്സ്യല്ലേ, ഈ ഇതെന്ന് പറയുന്ന പഞ്ചാക്സ് എന്ന് പറഞ്ഞ അപ്ലോപ്പിലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് ഈ വിഭാഗത്തിലെ കില്ലി ഫിഷുകൾ നമ്മൾ പറയും. അത് മുട്ട എടുത്തിട്ട് എന്താണ്, അത് മണ്ണിന്റെ അടിയിൽ അല്ലെങ്കിൽ ഈ പീറ്റ് ചെറിയ ഈ ചകിരി പോലത്തെ സാധനം ഈ അതിനുള്ളിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും, അവിടെ കുഴിച്ചിടും. അതായത് മീനിന്റെ മുട്ട ഈർപ്പൻ മതി, ഒരു സീസൺ കഴിഞ്ഞ് രണ്ടാമത് വെള്ളം വരുമ്പോൾ അവിടെ ആ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരും. അങ്ങനെ എഗ് ബെറിയേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ബാർബ് പോലെ തന്നെ തോന്നുന്നു, ബാർബും ടെട്രൻ്റെ അതേപോലെ തന്നെ തോന്നുന്നു, റാസ്ബോറ എന്ന് പറഞ്ഞിട്ട് ഹെർലിക്വിൻ ടെട്ര അങ്ങനത്തെ അല്ല ഹെർലിക്വിൻ റാസ്ബോറ, പിന്നെ മോസ്കിറ്റോ റാസ്ബോറ അങ്ങനത്തെ ഒരുപാട് റാസ്ബോറകളുണ്ട്. അപ്പൊ അതെന്താ ചെയ്യുന്നത്, അത് ഡെപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അത് ബ്രീഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കാര്യമായിട്ട് ഒരു ഇല, ഇപ്പൊ ആമസോൺ സൂട്ട് പ്ലാന്റിന്റെ ഒക്കെ താഴെ ഇലേന്റെ താഴെ പോയിട്ട് ഇവർ ബ്രീഡ് ചെയ്യും. അപ്പൊ ഈ മുട്ട പൊങ്ങുന്നതന്നെ ഇതിന് മുകളിൽ കൊണ്ടുപോയിട്ട് എന്താണ്, അവിടെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ഈ ഇലേന്റെ താഴെ കൊണ്ടുപോയിട്ട് ഇവർ മുട്ടകൾ വെക്കും. അപ്പൊ അങ്ങനെ ഇവരെ ബ്രീഡ് ചെയ്യുന്ന എന്താണ്, ആ ഇലയും വീതിയുള്ള ഇലയും ചെടിയും അവിടെ വാട്ടറിന്റെ കുളത്തിൽ അവിടെ ഇരിക്കണം, എന്നാലും മാത്രമേ ഇതിന്റെ ബ്രീഡിങ് നടക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഒരു 1, 2, 3, 4, 5 വിഭാഗങ്ങളുടെ ആയിക്കഴിഞ്ഞാൽ തന്നെ ബ്രീഡിങ്, 6, 7 വിഭാഗങ്ങളുടെ കഴിഞ്ഞാൽ തന്നെ ബ്രീഡിങ്, ഒരുവിധ എല്ലാ അലങ്കാര മത്സ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ട് ബ്രീഡിങ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ പ്രസവിക്കുന്ന മത്സ്യങ്ങളുണ്ട്, ഞാൻ അധികം പ്രസവിക്കുന്ന മത്സ്യങ്ങൾ ഇന്ന് പറയുന്നില്ല, കാരണം നമ്മളെല്ലാവരും ഇതിൽ വലിയ ടെക്നിക്കൊന്നും ഇല്ല, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. എന്നാലും കൂടെ ഞാൻ പറയാം, ആണും പെണ്ണും തിരിച്ചറിയണം. ഏത് മത്സ്യത്തിനും നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ ആണും പെണ്ണും തിരിച്ചറിയണം. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ പെൺമത്സ്യം അണച്ചാൽ മാത്രം ഈ ഏനൽഫിൻ അല്ലെങ്കിൽ ഗുദച്ചിറക് എന്ന് പറഞ്ഞ സാധനം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വീതിയിൽ നിൽക്കും. അപ്പൊ ഇങ്ങനെ ആണിനെ അണച്ചാൽ ഇവിടെ ഇത് കൂർത്തിട്ട് ഒരു അവയവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഈ ചിറക്, ഈ ഏനൽഫിൻ, ഈ ഗുദച്ചിറക് എന്ന് പറയുന്ന സാധനം കൂർത്തിട്ട് ഒരു അവയവമായിട്ട് മാറും. അതാണ് ഇതിന്റെ ബീജം പെണ്ണിലേക്ക് കുത്തി വെക്കുന്ന ഒരു അവയവമായിട്ട് മാറുന്നത്. അങ്ങനെ അപ്പൊ ഇതില് എന്താണ്, ആണും പെണ്ണും തിരിച്ചറിയണമെങ്കിൽ എന്താ, വെറും ഈ ചിറക് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, മത്സ്യത്തിന്റെ ശരീരത്തിന്റെ മുകളിൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും, അതിന്റെ മുതുകിലെ ചിറക് ഡോർസൽ ഫിൻ വലുതായിരിക്കും, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട്. അതൊക്കെ സെക്കൻഡറി ആണ്, അതൊക്കെ ബാഹ്യമായിട്ടുള്ള വേറെയാണ്. പക്ഷെ ഈ ചിറക് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആണിന് ഗോണോപോഡിയം, ആ ബീജം കുത്തി വെക്കുന്ന ഈ മോഡിഫൈ ചെയ്ത ആ ഫിന്ന് ഉണ്ട്. പിന്നെ പൊതുവെ ഫീമെയിൽ ആയിരിക്കും വലിപ്പം കൂടുതൽ. പിന്നെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, അതായത് ആണ് പെണ്ണിലേക്ക് ബീജം ഈ വയറിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആ ചിറക് കൊണ്ട് അത് കുത്തി വെക്കും, അപ്പൊ അതിന്റെ ആണിന്റെ ബീജം കുത്തി വെക്കും. അപ്പൊ അത് ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. പിന്നെ ഇതിലെ ഒരു രസകരമായ സംഭവം എന്താ വെച്ചാൽ, ഗപ്പി പലപ്പോഴും ആദ്യം ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആണില്ല അതിനെ പെണ്ണിനെ മാറ്റിയിട്ടോളൂ, അപ്പോഴും അതിന്റെ വയറിങ്ങനെ ക്രമേണ ഒരു 28 ദിവസം ആകുമ്പോഴത്തേക്ക് അത് വയറ് വീർത്ത് വരും, അത് പ്രസവിക്കും. അപ്പൊ ആണില്ലാതെ എങ്ങനെയാ പെണ്ണ് പ്രസവിക്കുന്നത്? അത് കാരണം അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗപ്പിയില് അത് ഫ്രാക്ഷണൽ സ്പോണർ എന്ന് പറഞ്ഞു ബാച്ച് ബാച്ച് ആയിട്ടാണ് എഗ് ഇവിടെ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും, ഈ നമ്മൾ ആണ് ബീജം കുത്തിവെച്ചല്ലേ, ആ ബീജത്തിന് 4 മുതൽ 5 മാസം വരെ ജീവനോടെ അതിന്റെ കൂടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഗപ്പി ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അത് ഓർഡിനറി അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള ഗപ്പിക്ക് ഒരു വാല്യൂ ഇല്ല. പല കൃഷിക്കാരും ഇത് അറിയാതെ ഒരു 2 വെറൈറ്റി ഒക്കെ വാങ്ങിക്കും, എന്നിട്ട് എല്ലാം കൂടി ഒരു കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അത് കൊണ്ടുപോകും. പക്ഷെ ഈ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഈ മഞ്ഞയും ചിലപ്പം കറുപ്പും കൂടി ക്രോസ് ആയി, മഞ്ഞന്റെ പെണ്ണിലേക്ക് ആണ് കറുപ്പിന്റെ ആണ് അത് മോസ്കോ ബ്ലൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ബ്ലോക്കോ ജെറ്റ് ബ്ലാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബീജ അതിനുള്ളിലേക്ക് കുത്തിവെക്കും. അപ്പൊ ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എന്തായിരിക്കും, ഒരു 15 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഈ പെണ്ണ് പ്രസവിക്കും. ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞ് ഉറപ്പായിട്ടും ഇതിന്റെ ഈ കറുത്ത മഞ്ഞ ഗപ്പിയാണ് അല്ലെങ്കിൽ ഇതില് ഇപ്പൊ കറുത്ത ബ്ലൂ ഗപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗപ്പിന്റെ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും ആദ്യത്തെ ബാച്ച് ഇറങ്ങുന്നത്. പക്ഷെ നെക്സ്റ്റ് ബാച്ചില് ഈ നീല ഗപ്പിന്റെ കുഞ്ഞുങ്ങളും അവിടെ ഈ ബീജം അവിടെ ഇരിക്കുന്നുണ്ട്. അത് കൂടാതെ ഈ മഞ്ഞ ഗപ്പി നിങ്ങൾ കവറിൽ കുറച്ചു നേരം ഇട്ടില്ലേ, അതിന്റെ ബീജം കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടിന്റെ ബീജങ്ങളുണ്ട്, കുറഞ്ഞ മഞ്ഞ കുറഞ്ഞ കറുപ്പ് അങ്ങനെ ആ ബ്ലൂ ഉള്ള രീതിയിൽ വരും. പിന്നീടൊക്കെ ഫുൾ എന്താണ് മിക്സ് ആയിപ്പോയി. അപ്പം ഒരിക്കലും ആണും പെണ്ണും പ്രത്യേകിച്ച് ആണ് പല വെറൈറ്റി സാധനങ്ങൾ ഒരിക്കലും മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് പോലും ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത് ഫ്രാക്ഷണൽ സ്പോണർ ആണ്, 3 മാസത്തിനുള്ളിൽ പ്രായപൂർത്തി എത്തും, 4 മാസം തൊട്ടിട്ട് പ്രസവം തുടങ്ങും. 28 ദിവസമാണ്, 28 to 35 ദിവസം വരെയാണ് പൊതുവെ ലൈബിയറസ് ആയിട്ട് ഈ ഗപ്പി മോളി പ്ലാറ്റി സോട്ടേലിന്റെ ഒക്കെ പിരീഡ്.
അപ്പൊ ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് എന്താണ് ഈ 35 ദിവസം 28 to 35 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. പിന്നെ ജീവനുള്ള കുഞ്ഞുങ്ങൾ 30 to 50 വരെ, അപ്പം ഫസ്റ്റ് പ്രസവത്തിലൊക്കെ ചിലപ്പോൾ 10 കുഞ്ഞുങ്ങളോ 15 കുഞ്ഞുങ്ങളോ ആയിരിക്കും. ക്രമേണ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവം ആകുമ്പോഴത്തേക്ക് 30, 50, 100 ഗപ്പി കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് അതിനനുസരിച്ചിട്ട് ഓസ്പ്രിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ആണും പെണ്ണും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കണ്ടില്ലേ, പെണ്ണിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചിറക് കാണാം, ആണിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചിറകില്ല, എല്ലാം കൂടി മിക്സ് ആയിട്ട് കിടക്കുന്നത്. ഈ ശൂലം പോലത്തെ ഈ സാധനം വെച്ചിട്ടാണ് അത് ബീജം കുത്തി വെക്കുന്നത്. ഇതാണ് ഗോണോപോഡി എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മള് ഗപ്പി ബ്രീഡേഴ്സ് ആണല്ലോ നമ്മള് പൊതുവെ എല്ലാരും. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ നമ്മളെ കേൾക്കുന്ന കുറെ പദങ്ങളുണ്ട്, ബൾക്ക് ബ്രീഡിംഗ്, ലൈൻ ബ്രീഡിംഗ്, സെലക്റ്റീവ് ബ്രീഡിംഗ്, ഇൻബ്രീഡിംഗ്, ഇങ്ങനത്തെ ഒരുപാട് പദങ്ങളുമായിട്ട് ഒരുപാട് ബ്രീഡർമാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അപ്പൊ ബൾക്ക് ബ്രീഡിംഗ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൾക്ക് ബ്രീഡിംഗിന്റെ നമ്മളെ വീഡിയോകളിലോ അങ്ങനെ എന്തെങ്കിലും കാണുള്ളൂ. ബൾക്ക് ബ്രീഡിംഗ് ഒന്നുമില്ല, നമ്മൾ കുറെ മീനുകളെ ഒരുമിച്ചിടുന്നു. ഒരു ഇപ്പം 9-6 ഷീറ്റില് ഒരു 10 മീനിനെ അല്ലെങ്കിൽ ഒരു 15 മീനിനെ നമ്മൾ കൊണ്ടുവന്നു. അതിൽ 10 മീനുണ്ടെങ്കിൽ ഒരു 7 പെണ്ണും 3 ആണും മതി ശരിക്കും ഗപ്പിയിലൊക്കെ. അപ്പൊ കാരണം ഒരു പ്രാവശ്യം ബീജം കുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ആണില്ലാതെയും പിന്നെയും പ്രസവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ആണിന് അത്ര വലിയ റോളില്ല, അപ്പൊ അങ്ങനെ മതി. അപ്പൊ ഇത് നമ്മുടെ കുറഞ്ഞ തോടില് ഇതിൻ്റെ ഉള്ളിലെ ചെടികളും അങ്ങനെ എന്തെങ്കിലും സാധനം കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചു നിൽക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മീന് വന്ന ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ബ്രീഡ് ചെയ്യല്ലോ. ഈ 10 മീൻ നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ ആ കുഞ്ഞുങ്ങൾ അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ അത് തിന്നു കളയും. അപ്പം ചെടികളൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഫുള്ളായിട്ട് തിന്നു കളയും. ചെടികളൊന്നും സാധനങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇപ്പൊ 30 കുഞ്ഞുങ്ങളാണെന്നു വെച്ചാൽ നമുക്കൊരു 10 or 15 കുഞ്ഞുങ്ങളെ കിട്ടാൻ ചാൻസ് ഉണ്ട്, വലുതാക്കി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ തിന്നു കളയും. ഇപ്പൊ ഇനിയിപ്പോ ഗപ്പിന്റെ കൂടെ ഞാൻ മോളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും എല്ലാം തിന്നു കളയും. അപ്പൊ ഗപ്പികൾ മാത്രം ഇടുക. ബൾക്ക് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറച്ച് മീനിനെ അവിടെ ഇട്ടു, നമ്മളധികം കെയർ ഒന്നും ചെയ്യുന്നില്ല, അത് തന്നെ അവിടെ പ്രസവിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ തന്നെ ആ കുഞ്ഞുങ്ങൾ തന്നെ വലുതാവുന്നു, ആ കുഞ്ഞുങ്ങൾ തന്നെ കുഞ്ഞുങ്ങൾ തമ്മിൽ ക്രോസ് ആവുന്നു, പിന്നെ ആ കുഞ്ഞുങ്ങൾ തമ്മിൽ പിന്നെയും ക്രോസ് ആവുന്നു. അങ്ങനെ അതായത് നമ്മളെ വലിയ മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ അവിടെ ഇട്ടു തിന്നാൻ കൊടുക്കുന്നു, വലിയ മീനുകളെ നമ്മൾ പിടിക്കുന്നു വിൽക്കുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ, നമ്മൾ അധികം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ മീൻ തന്നെ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. കുളിക്കാനുള്ള സാധനങ്ങളും മര്യാദയ്ക്ക് തീറ്റ 2 or 3 നേരം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം പക്ഷെ അതിൽ നമുക്ക് ഏത് ജനറേഷനിലാണ്, ഇപ്പം ഞാൻ കൊണ്ടുവന്നപ്പോ ഒരു ട്രയോ, ഞാൻ 3 മീനുകളെ കൊണ്ടുവന്നു, 2 പെണ്ണും 1 ആണും ഞാൻ കൊണ്ടുവന്നു, അതിൽ ഏത് മീനാണ് ഒരു 8 മാസം കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ അതില് ഈ അച്ഛനും അമ്മയും ചിലപ്പം മരിച്ചു പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഏതാണെന്നും ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐഡിയും കിട്ടില്ല ഏതാണ് ഏത് ജനറേഷൻ ആണെന്നൊക്കെ. അപ്പൊ ഇതിന്റെ കറക്റ്റായിട്ട് ബ്രീഡ് ചെയ്യണമെങ്കിൽ എന്താണ്, ഇത് കുഞ്ഞുങ്ങളെ തിന്നുന്നോണ്ട് നമ്മള് ഒരു ഹാപ്പ പോലത്തെ ഒരു സാധനം, ഒരു നെറ്റ് ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കുക. അതിലിപ്പം ഇതിന്റെ പ്ലാറ്റി, മോളി, സോട്ടിലിനൊക്കെ നമ്മൾ 4 mm ഈ ഡോട്ട് നെറ്റോ അല്ലെങ്കിൽ 4 mm സ്ക്വയർ നെറ്റ് PVC നെറ്റ് നമുക്ക് കിട്ടുമല്ലോ, അതായാലും മതി. അതിനുള്ളിൽ എന്തായാലും ഒരു ചെറിയൊരു പാത്രം വെക്കണം, സൈഡിൽ നമ്മൾ ആ പാത്രത്തിന്റെ സൈഡ് കട്ട് ചെയ്ത് വെക്കണം, എന്നിട്ട് തീറ്റ അതിനുള്ളിലേക്ക് ഇടണം. അല്ലെങ്കിൽ കാരണം ഒരിക്കലും ഈ നെറ്റ് താഴെ മുട്ടരുത്, കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും താഴത്തേക്കാണ് പോകാൻ നോക്കുക. അപ്പൊ അച്ഛനും അമ്മേനെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ തീറ്റ നമ്മൾ ഈ ട്രെയിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് തീറ്റ താഴത്തേക്ക് പോയിട്ട് അച്ഛനും അമ്മയ്ക്ക് ഭക്ഷണം കിട്ടാതെ ലാസ്റ്റ് അവരെ ശോഷിച്ച് ചത്തുപോകും. അപ്പൊ അതേപോലെ തന്നെ നല്ലൊരു ബ്രീഡിംഗ് കേജ് ഗപ്പിക്കൊക്കെ പറയുന്നത് നമുക്ക് ഈ പേഴ്സ്നെറ്റ് വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വേറൊരു ബ്രീഡിംഗ് കേജ് ഉണ്ട്. PVC ഒരു പൈപ്പും വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കേജുകളിൽ അച്ഛനെയും അമ്മേനെയും ഇട്ട് ഇടുക, അല്ലെങ്കിൽ പ്രസവിക്കാനായ അമ്മേനെ മാത്രം ഇടുക. പ്രസവിക്കാനായ ഫീമെയിലിന് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരും. പ്രസവം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ മാറ്റിയാൽ നിങ്ങൾക്ക് ഇടുന്നതിന് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് അതിന്റെ ആ കുഞ്ഞു മുഴുവൻ 4 മാസം കൊണ്ട് ഫുള്ള് വലുതായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മള് പല ബ്രീഡർമാരും ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ലൈൻ ബ്രീഡിംഗ് അല്ലെ. ലൈൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഈ 100 നമ്മൾ പറയും എല്ലാ ബ്രീഡർമാരും ഞാൻ ലൈൻ ബ്രീഡിംഗ് ചെയ്യാന്ന് പറയും. പക്ഷെ ഇതിനുള്ള സൗകര്യം ഉണ്ടോന്നുള്ളത് നിങ്ങൾ ഇനിയിപ്പോ മനസ്സിലാക്കി വെക്കുക. ലൈൻ ബ്രീഡിംഗ് അത്ര ഈസി അല്ല. ഈസി പറഞ്ഞാൽ ഇതിൽ ടെക്നിക്കൊന്നും ഇല്ല, പക്ഷെ എന്താണ് അത്രയും നിങ്ങൾക്ക് ടാങ്കുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലൈൻ ബ്രീഡിംഗ് നടക്കുള്ളൂ. ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു ട്രയോ ഒരു 3 മീനുകളെ ഞാൻ വാങ്ങിച്ചു, 2 ഫീമെയിലും 1 മെയില്. ആ 2 ഫീമെയിലും പ്രസവിക്കാനായപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കൊട്ടേന്റെ ഉള്ളിലേക്ക് മാറ്റി വേറെ വേറെ ടാങ്കിലിട്ടു. അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ ഫീമെയില്, ഇതാണ് എന്റെ ട്രയോ വാങ്ങിച്ചത് 2 ഫീമെയിലും. ആ ഫീമെയിലിൽ നിന്നുണ്ടായ കുട്ടികൾ കുഞ്ഞുങ്ങൾ ഇതിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി പോകുമല്ലോ. ആ കുഞ്ഞുങ്ങളിൽ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ ഒരു 2-2.5 മാസം കൊണ്ട് പ്രായപൂർത്തിയാവാൻ തുടങ്ങും. അതില് ഏറ്റവും വളർച്ച കൂടുതലുള്ള
മീനുകളെ ഞാൻ സെലക്ട് ചെയ്യും, ഒരു ആണിനെയും ഒരു പെണ്ണിനെയും. ആ ബാച്ചിന് ഈ ഫസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയുന്ന ആദ്യത്തെ കുഞ്ഞ്, അത് അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ജനറേഷൻ എഫ് വൺ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മള്, അതായത് രണ്ടാമത്തെ തലമുറ, ആദ്യത്തെ തലമുറ എഫ് വൺ, രണ്ടാമത്തെ അതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് രണ്ടാമത്തെ തലമുറ എന്ന് പറയുന്ന തലമുറ കേട്ടോ എഫ് ടു. അപ്പം എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഉണ്ടായത് എഫ് വൺ, എനിക്കുണ്ടാവുന്നത് എഫ് ടു, അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത് രണ്ട് ലൈനായിട്ട് ഇതിന് തിരിക്കുന്നു അല്ലെ. അപ്പൊ ആണും പെണ്ണും സെപ്പറേറ്റ് ആയിട്ട്, അപ്പൊ ഒരു പാത്രത്തിലുള്ള അതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ അമ്മയ്ക്കുണ്ടായ കുഞ്ഞുങ്ങളിൽ ഏറ്റവും നല്ല കളർഫുൾ ആയിട്ട് ഏറ്റവും വളർച്ച കൂടുതലുള്ള മീനുകൾ എടുത്തിട്ടാണ് നമ്മൾ പിന്നെയും ക്രോസിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ആ ക്വാളിറ്റി, ആ ട്രെയ്റ്റ് എൻഹാൻസ് ചെയ്ത് പോവുകയാണ്. ഇതാണ് നമ്മൾ പറയുന്നത് സെലക്റ്റീവ്. ഇതിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള സാധനം ബ്രീഡ് ചെയ്യുന്നതാണ് സെലക്റ്റീവ് ബ്രീഡിങ്. അപ്പൊ എഫ് വൺ വന്നു, എഫ് ടു വന്നു, എഫ് ത്രീ വന്നു, എഫ് ഫോർ വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് തലമുറ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലുള്ള പെണ്ണിനെ എടുത്തിട്ട് ഇതിലുള്ള ആണ് കൊണ്ട് ക്രോസ് ചെയ്യും, ഇതിലുള്ള ആണിനെ എടുത്തിട്ട് ഇതിലുള്ള പെണ്ണ് കൊണ്ട് ക്രോസ് ചെയ്യും. അപ്പം എന്റെ അടുത്ത് ലൈൻ ബ്രീഡിങ് എഫ് വൺ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല, അത്രയും നിങ്ങളുടെ അടുത്ത് ടാങ്കുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ. ഇതൊക്കെ ബ്രീഡിംഗ് പ്രോഗ്രാമിന് മാത്രമേ നടക്കുള്ളൂ. നമുക്ക് ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ പറയാം, അല്ലെ ഞാൻ കേജിലിട്ടിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ടെന്നുള്ള മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എഫ് വൺ എഫ് ടു ലൈൻ ബ്രീഡിംഗ് എന്നുള്ള പദം അത്ര കറക്റ്റ് ആയിട്ടുള്ളതല്ല. പല കൃഷിക്കാരും ഇത് പറയുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നുണ്ടാവില്ല. ഇനി ഇതിനെ കൃഷിക്ക് ഞാനൊന്നും പറയണ്ടല്ലോ. നമുക്ക് വേറെ വേറെ ഇത് കണ്ടില്ലേ, കൊട്ടകൾ ഇട്ട് കൊട്ടേനെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ഇത് ഈ കൊട്ടയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾ കുറെ ഒരു ഈ വെള്ളത്തിൽ നമുക്ക് രണ്ട് ലിറ്ററിന് ഒരു ഗപ്പിയാണ് കണക്ക് സാധാരണ രീതിയിൽ. അപ്പൊ ഇതിനുള്ള ഞാനിപ്പോ ഒരു ഫ്രിഡ്ജ് ബോക്സ് കാണിച്ചാൽ 100 ലിറ്റർ വെള്ളം കൊള്ളൂ. ഒരു 50 ഗപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കൊട്ട എടുത്തിട്ട് നെക്സ്റ്റ് അടുത്ത ബോക്സിലേക്ക് ഇടും. അപ്പൊ അങ്ങനെ അങ്ങനെ എനിക്ക് 3 മാസം കഴിയുമ്പോഴത്തേക്ക്, 4 മാസം കഴിയുമ്പോൾ ഈ ടാങ്കുകളിലെ മീൻ മുഴുവൻ എനിക്ക് വിൽക്കാം. അപ്പൊ എനിക്ക് എന്താണ് പ്ലാന്റ് ആയിട്ട് ഒരേപോലെ വളർച്ചയോ എല്ലാം കിട്ടും. ബൾക്ക് ബ്രീഡിംഗിൽ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണം. പിന്നെ തുമ്പിന്റെ ലാർവയൊക്കെ ഇത് കഴിക്കും, കുഞ്ഞുങ്ങളെ നല്ലോണം കഴിക്കും, തവള കഴിക്കും, കൊക്ക് വരും, ഇതൊക്കെ ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വലിയ ടാങ്കൊക്കെ ആണെങ്കിൽ ഗപ്പിന്റെ ഒരു വെറൈറ്റി ഗപ്പി, ഒരു വെറൈറ്റി മോടി, ഒരു വെറൈറ്റി പ്ലാറ്റി, കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ആവില്ല. ഇത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വേറെ വേറെ കൂടുതൽ ലിറ്റർ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇതാണ് പൊതുവെ ലൈബേറേഴ്സിന്റെ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്രീഡിംഗ്, അടുത്ത ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഫൈറ്റർ ഗൗരാമി. ഞാൻ പറഞ്ഞു അനബാൻഡിറ്റ്സ് എന്ന് പറഞ്ഞ കുടുംബം. ഇതിലെന്താണ് കുമിള ഉണ്ടാക്കിയിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത്. ഇപ്പൊ ബെറ്റ എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ ക്രൗൺ ടെയിൽ ഉണ്ട്, പല ഇപ്പം പ്ലക്കാർഡ്സ് അങ്ങനെ. അപ്പൊ ഇതിലും നമ്മൾ പ്യുവർ ആയിട്ടുള്ള സ്ട്രെയിനുകൾ എടുക്കുക. അപ്പൊ നീലയാണെന്ന് നീല മാത്രം ആണും പെണ്ണിനും എടുക്കാൻ നോക്കുക. അങ്ങനെയാണെച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് അതിലൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ കലവിലയ്ക്കൊന്നും ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാവില്ല. ഇപ്പം ക്രൗൺ ടെയിൽ ഫുൾ മൂണും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാല്യൂ കുറയും. പക്ഷെ നമുക്ക് പ്യുവർ ആണെന്ന് പറയണമെങ്കിൽ ആ അതിന് അച്ഛനും അമ്മയും തന്നെ നമുക്ക് ആ ട്രെയ്റ്റുള്ള തന്നെ എടുക്കണം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മള് പൊതുവെ ഒരു താഴെയൊന്നും ഒന്നും കല്ലുകളൊന്നും ഇടാതെ ഒരു ഫ്രിഡ്ജിന്റെ നമ്മള് ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള ഈ പച്ചക്കറി ട്രൈ ഇല്ല, അത്ര പാത്രം പോകുന്ന ടാങ്ക് കിട്ടിയാലും അല്ലെങ്കിൽ ഒന്നേ ഒന്നിന്റെ ഒരു ടാങ്ക് കിട്ടിയാലും ബെറ്റനെ നമുക്ക് ബ്രീഡിപ്പിക്കാൻ പറ്റും. അതായത് പറഞ്ഞാൽ അതിന്റെ ഹൗസ് ചെയ്യാനുള്ള സ്ഥലം, കാരണം ചെറിയ മീനാണ് അതിന് പറ്റുന്ന സ്ഥലം. അപ്പൊ ഇതിൽ എപ്പോഴും ചെയ്യേണ്ടത് ആണും പെണ്ണും തിരിച്ചറിയുന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, വലിയ ചിറകുകളും ഇതൊക്കെ. പിന്നെ ഫീമെയിലിന്റെ വയറിന് താഴെ ചെറിയൊരു വെള്ളക്കുത്ത് പോലെ ഉണ്ടാവും. അപ്പൊ ഇത് ജനറലി ഞാനിത് ഇൻട്രൊഡക്ഷന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ബ്രീഡിംഗിന്റെ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അതിന്റെ ഡിഫറൻസ് ഇതിൽ പറയാതെ വരുന്നത്. അപ്പൊ പൊതുവെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഞാൻ അതിന് ടിപ്സ് മാത്രം ഇന്നത്തെ ക്ലാസ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി. അപ്പൊ ഇതില് എപ്പോഴും ചെയ്യേണ്ടത് ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതില് ഒരു ചെറിയൊരു, ഞാൻ പറഞ്ഞു മീനിന് എപ്പോഴും ഇഷ്ടം നാച്ചുറൽ സാധനങ്ങളാണ്. അപ്പൊ വാഴേന്റെ ഇലയോ ചേമ്പിന്റെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരു ബക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണ്. മീനിന് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് എന്താണ് ഒരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് ഞാൻ അതിന്റെ അടിയിൽ കുമ്പള ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ചെറിയ നമ്മൾ മീൻ കൊണ്ടിരുന്ന കവറിന് തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇടുക. എന്നിട്ട് ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഫീമെയിലിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഇത് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പല കൃഷിക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് മെയിലും ഫീമെയിലിന്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെക്കും, എന്നിട്ട് മെയിലിനെ ആദ്യം അങ്ങോട്ട് റിലീസ് ചെയ്ത് കളയും. അങ്ങനെയാണ് നമ്മൾ മെയിൽ ഭയങ്കര ഡോമിനന്റ് ആയിരിക്കും. മെയില് മിക്കവാറും ഫീമെയിലിനെ കൊത്തി കൊല്ലാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അപ്പൊ പൊതുവെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫീമെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫീമെയിൽ ഡോമിനന്റ് ആയിരിക്കണം. പക്ഷെ കൊള്ളാത്ത മെയിലാണ് ചിലപ്പം ഫീമെയിൽ അങ്ങോട്ട് കയറി കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല മെച്ചുവർ ആയിട്ടുള്ള ഫീമെയിലിന് ആദ്യം രണ്ട് വെള്ളവും മിക്സ് ചെയ്തിട്ട് ഈ ടാങ്കിന്റെ ഉള്ളിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ശേഷം നമ്മൾ മെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഉടനെ തന്നെ മെയില് ഈ കുമിള ചുറ്റും ഒന്ന് പോയി നടക്കും. ഈ കുമിള ഇതിന്റെ അടിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് കുമിള ഉണ്ടാക്കാൻ തുടങ്ങും. അന്തരീക്ഷ വായു കൊടുത്തിട്ട് ഇതിന്റെ അടിയിൽ കുമിള ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ കുമിള ഇതിന്റെ അടിയിൽ മീൻ അറിയാം, കുമിള ഒരു സാധനത്തിന്റെ അടിയിൽ അത് പൊട്ടിപ്പോവില്ല. വെറുതെ പുറത്തിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുമിളകൾ പൊട്ടിക്കൊണ്ടിരിക്കും. ആണിന് കൂടുതൽ പണിയാണ്. അപ്പൊ അത് അതിന്റെ താഴെ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട്
ഫീമെയിൽ കൂട് മുഴുവൻ റെഡി ആയി കഴിഞ്ഞാൽ ഫീമെയിൽ ഈ കൂടിന്റെ നേരെ അടിയിലേക്ക് വരും. ആണ് കറക്റ്റ് ആയിട്ട് വരിഞ്ഞ് അതിന് ചുറ്റും ആ മുട്ടകൾ മുഴുവൻ താഴെ വീഴും. താഴത്തേക്ക് മുങ്ങുന്ന മുട്ടകളാണ്, വെള്ള കളറിലെ മുങ്ങുന്ന മുട്ടകളാണ്. ഇത് മുഴുവൻ കൊത്തിയിട്ട് ആണ് തിരിച്ച് ഈ കൂട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഒരു 10 or 15 പ്രാവശ്യം ചിലപ്പോൾ ആണ് ബ്രീഡ് ചെയ്യും, ഒരു 10 മിനിറ്റ് ഇടവ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ ഫീമെയിൽ സൈഡിലേക്ക് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഈ കുമിളേന്റെ ഉള്ളിൽ വെള്ള തരികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫീമെയിൽ ഒതുങ്ങി സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫീമെയിൽ മാറ്റിക്കൊള്ളുക. അതായത് ഇന്ന് മീനിട്ട് കഴിഞ്ഞാൽ മിക്കവാറും നാളെ രാവിലെ ബ്രീഡ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കാണാം. 10 മണിയാകുമ്പോഴത്തേക്കൊക്കെ ബ്രീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക്. 2 ദിവസത്തിനുള്ളിൽ ബ്രീഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മീനിനെടുത്ത് മാറ്റിക്കളയുക. കാരണം ഒന്നുകിൽ ഫീമെയിൽ റെഡിയല്ല, അല്ലെങ്കിൽ ഇതില് ഒത്തു തുടങ്ങും, ആരെങ്കിലും ഒരാൾ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്രീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ബ്രീഡ് ചെയ്യും. അപ്പം ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫീമെയിലിനെടുത്ത് മാറ്റണം. മാറ്റിയിട്ടില്ലെങ്കിൽ മെയില് പിന്നെയും പോയി കൊത്തിയും കൊണ്ടിരിക്കും, ചത്തുപോകും. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ മെയിലിനെ മാറ്റരുത്, മെയിലിൽ അവിടെ തന്നെ വെക്കുക. മെയില് ഈ കുമിളയും ഇതൊക്കെ കൂട് റെഡിയാക്കി കൊണ്ടിരുന്നേ ഇരിക്കും. കുഞ്ഞുങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് തൂങ്ങി താഴെ വീഴാൻ തുടങ്ങും. 2-ാമത്തെ ദിവസം ആണ് കുഞ്ഞുങ്ങളെ മുഴുവൻ എടുത്ത് തിരിച്ച് കൂട്ടിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രീ സ്വിമ്മിങ് ആവാൻ തുടങ്ങും. അതായത് നമ്മുടെ ഈ വലിയ സ്വിമ്മിംഗ് ഒന്നുമില്ല, ചെറുതായിട്ട് നീങ്ങി തുടങ്ങാൻ തുടങ്ങും. വിലങ്ങനെ നിന്നിട്ട് നീങ്ങി തുടങ്ങാൻ തുടങ്ങും കുത്തനെ എന്ന് മാറിയിട്ട്. ആ സമയത്ത് നമ്മൾ മെയിലിനെ എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇതിൽ ഇൻഫിസോറിയ അല്ലെങ്കിൽ പാരമേഷ്യൻ കൾച്ചർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന്റെ ബ്രീഡിംഗിന്റെ സമയത്ത് തന്നെ നമ്മൾ ബദാമിന്റെ ഇലയൊക്കെ, ഉണങ്ങിയ ബദാമിന്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ അതിനപ്പുറം ഷെൽട്ടറുമായി ഫീമെയിലിന് ഒരു കാര്യമായി. ബദാമിന്റെ ഇല മുങ്ങി കിടക്കണം കേട്ടോ, ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ബബിൾ ഉണ്ടാക്കിക്കോളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ബദാമിന്റെ ഇല വേഗത്തിൽ ചീയുമില്ല. അപ്പൊ ഇതിന്ന് ടാനിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഇതാണ് പൊതുവെ തായ്ലൻഡിലൊക്കെ ബ്രീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇടുന്നത്. അപ്പൊ നമ്മളെ കിട്ടുന്ന അവിടെ ബദാമിന്റെ ഇല, ഉണങ്ങിയ ബദാമിന്റെ ഇല ചുരുട്ടി കൂട്ടിട്ട്, ഒരു ബദാമിന്റെ ഇലന്റെ പകുതി, വലിയ ഇലയൊക്കെ ആണെങ്കിൽ പകുതി മതി, ചുരുട്ടി കൂട്ടിട്ട് വെള്ളത്തിലിട്ടാൽ മതി. അപ്പൊ ഇതിന്ന് ഓട്ടോമാറ്റിക്കലി ചെറിയ തോതിൽ ഇൻഫിസോറിയ ഇതൊന്നും ഉണ്ടാവും. അത് കൂടാതെ നിങ്ങൾക്ക് പാരമേഷ്യം എന്തെങ്കിലും കൊടുക്കുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈലാറായി കൊടുക്കുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ് മുട്ടേന്റെ മഞ്ഞക്കുരു അടക്കം വെള്ളത്തിനുള്ളിൽ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. തുടക്കത്തിൽ പാരമേഷ്യം തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശരിക്കും ഈ ആർടിമയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സർവൈവൽ കിട്ടും. ആഴ്ചയിലെ പറ്റെങ്കിൽ ചെറിയൊരു ട്യൂബ് വെച്ചിട്ട് താഴത്തുനിന്ന് വേസ്റ്റ് വലിച്ചെടുത്ത് മാറ്റാൻ നോക്കും. ഒരു പാട്ടേന്റെ ഉള്ളിലേക്ക് കളക്ട് ചെയ്യുക വേസ്റ്റ് മാറ്റുന്ന മുഴുവൻ. അതിലും ചെറിയ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുടുങ്ങിയിട്ടുണ്ടാവും. അതൊരു ചായന്റെ അരിപ്പിയോണ്ട് എടുത്തിട്ട് തിരിച്ചു വെക്കുക. വെള്ളം വാട്ടർ എക്സ്ചേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഗൗരാമീന്റെ സെയിം തന്നെ, ആണും പെണ്ണും തിരിച്ചറിയാൻ, ആണിന് മുതുകില് ചിറക് വലുത്, പെണ്ണിന് മുതുകില് ചിറക് ചെറുത്, പിന്നെ ഫീമെയിൽ വയറ് വെറുത്തിട്ടായിരിക്കും. ഇത് ഞാനിപ്പോ എന്താ ഫൈറ്റർ എന്ന് പറഞ്ഞത്, സെയിം സാധനങ്ങളാണ് നമ്മൾ ഗൗരാമിക്കും ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ റിപ്പീറ്റ് ഞാൻ ചെയ്യുന്നില്ല. ആദ്യം ഫീമെയിൽ ഗൗരാമീനെ ഇട്ടു, പിന്നെ മെയിലിനെ ഇട്ടു, കുമ്പള ഉണ്ടാക്കാനുള്ള ഒരു പ്രതലം അതിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറൊരു വിഭാഗം വരുന്ന സിക്ലിഡ്സ്. ഇത് പൊതുവെ എല്ലാവരും ഏഞ്ചൽ ഡിസ്കസ് ഫ്ലവറോൺ, ഒരുപാട് സിക്ലിഡ്സ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് സിക്ലിഡ്സ്. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളും, എല്ലാം ചെയ്തോളും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറമേ നിന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ വന്ന് ടാങ്കിന്റെ അടുത്തേക്കൊക്കെ പരിചയമില്ലാതെ ഇപ്പം വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുട്ടയൊക്കെ തിന്നാൻ തുടങ്ങും. മുട്ട ഒരു പ്രാവശ്യം തിന്ന മീനാണ് വെച്ചാൽ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട തിന്നും. അപ്പൊ ഇതിൽ നമ്മൾ സെക്സ് ഡിഫറൻസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ആണും പെണ്ണും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പൊതുവെ പല കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മൾ ആണും പെണ്ണും അത്ര ഈസി ആയിട്ട് തിരിച്ചറിയില്ല. അപ്പൊ ഇതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു 12 മീനെങ്കിലും വാങ്ങിക്കുക, അതിനെ വലുതാക്കുക, ബ്രീഡിംഗ് ചെയ്യാനുള്ള പ്രതലങ്ങൾ കൊടുക്കുക. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തുടക്കത്തിൽ ചിത്രത്തിൽ കാണിച്ചില്ലേ, ആണുങ്ങൾ തമ്മിൽ തല്ലുകൂടിയിട്ട് അവസാനം ഒരു ജോഡിയായിട്ട് ഇത് മാറിയിട്ട് ആ മുട്ടടാനുള്ള പ്രതലത്തിന്റെ മുകളിലോ ടൈലിന്റെ മുകളിലോ അല്ലെങ്കിൽ പൈപ്പിന്റെ സൈഡിലേക്ക് ഇത് മാറി നിൽക്കും. ആ സമയത്ത് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കുക, എന്നിട്ട് വേറൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇടുക. അപ്പൊ 2 അടീന്റെ ടാങ്കിലൊക്കെ മതി. ഇപ്പൊ ഏഞ്ചലിനൊക്കെ ആയിട്ട് 2-1 ടാങ്കിൽ ഫിൽറ്ററും വെച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല, അതവിടെ മുട്ടിട്ടോളും. മുട്ടിട്ട് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ നല്ലോണം നോക്കും. അപ്പൊ മുട്ടിട്ട് കഴിഞ്ഞാൽ മീൻ സാധാരണ ചെയ്യുന്ന എന്താണ്, മുട്ടിട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് ഫ്രീ സ്വിമ്മിങ് ആവാൻ 7 ദിവസമെങ്കിലും പിടിക്കും ഏഞ്ചലിന്റെ. അപ്പൊ ടൈലിന്റെ മുകളിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇപ്പൊ മുട്ടിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ദിവസത്തേക്ക് ഇതിലെ ബീജസങ്കലനം നടക്കാത്ത മുട്ടകൾ. ഇതിൽ നടക്കുന്നത് എന്താ വെച്ചാൽ ഫീമെയിൽ വന്നിട്ട് ആദ്യം ഈ ടൈലിന്റെ മുകളിൽ മുട്ടിടും, ആ വരിക്ക് കണക്കാക്കിയിട്ട് അതിന്റെ മുകളിൽ കൂടെ തന്നെ ലൈന് വരയ്ക്കുന്ന പോലെ തന്നെ ആണ് അതിന്റെ മുകളിൽ അതിന്റെ പാലിട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് അത് ബീജസങ്കലനം നടക്കുന്നത്. അപ്പൊ ഫൈറ്റർ ഗൗരാമി ഈ ഗാർഡേഴ്സിലെല്ലാം, ഫൈറ്റർ ഗൗരാമിക്ക് ഒരാണും ഒരു പെണ്ണും, സിക്ലിഡ്സിന് ഒരാണും ഒരു പെണ്ണും, അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ 3-4 ബാച്ചായിട്ട് അത് മുട്ട ഇടുകൊണ്ടിരിക്കും. മുട്ട കഴിഞ്ഞിട്ട് ആണും പെണ്ണും അതിനെ സംരക്ഷിക്കും. അടുത്ത ദിവസത്തേക്ക് ഇതിൽ ചില മുട്ടകൾ വെള്ളയായിട്ട് മാറും, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാത്ത മുട്ടകളാണ്. അപ്പൊ മീൻ എന്ത് ചെയ്യും, മീൻ ആ മുട്ട എടുത്തിട്ട് ചിലപ്പോൾ തിന്നുകളയും.
ഫെർട്ടിലൈസേഷൻ നടക്കാത്ത മുട്ട, കാരണം ആ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത മുട്ടന്റെ മുകളിലാണ് ഫംഗസ് വരാൻ പോകുന്നത്. ഫംഗസ് വന്നു കഴിഞ്ഞാൽ തണുപ്പ് സമയത്തൊക്കെ എന്താ പറ്റുന്ന വെച്ചാൽ ആ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത മുട്ടന്റെ മുകളിൽ ഫംഗസ് വരും. പൊതുവെ ഈ ഫംഗസ് പെട്ടെന്ന് അടുത്ത മുട്ടയിലേക്ക് പകരും, അതായത് ബീജസംഖ്യകളുടെ നടന്ന മുട്ടയിലേക്കും ഇത് പകരും. നമ്മൾ കണ്ടില്ലേ നല്ല തക്കാളിന്റെ അടുത്തേക്ക് കെട്ട തക്കാളി വെച്ച് കഴിഞ്ഞാൽ നല്ല തക്കാളിയും കെട്ടുപോകും, അതേപോലെ തന്നെ സംഭവിക്കും. അപ്പൊ മീൻ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആ മുട്ട എടുത്ത് തിന്നും. അപ്പൊ ടേസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയെല്ലാം തിന്നും. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ആരെങ്കിലും ശല്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മുട്ട വിരിയാൻ പോകുന്നില്ല, ശല്യം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ മുട്ട തിന്നും. അപ്പൊ മീനിന്റെ സ്വഭാവം വെറുതെ കേടുവരുത്തരുത്. അങ്ങനെ കേട് വന്ന സ്വഭാവമുള്ള മീനുകളെയാണ് പല ആൾക്കാരും ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത്. വായിക്കുന്നതിന് കുഴപ്പമില്ല, അവിടെ ഞാൻ പറഞ്ഞ പോലെ ഏത് വയസ്സാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഒന്നും അറിയാൻ പറ്റില്ല. അതിന്റെ പകരം ചെറുതെന്ന് വലുതാക്കി എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള കൂട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിക്കുകയാണ് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഈ നെറ്റിൽ കണ്ടിട്ട് അവിടുന്ന് ഇവിടുന്നും ബ്രീഡിംഗ് പെയർ വാങ്ങിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന്റെ സജഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോവാം. അപ്പൊ കുറച്ച് സമയം പിടിച്ചാലും പയ്യെ തിന്നാ പനിയും തിന്നാ പറഞ്ഞാൽ കുറഞ്ഞ കുറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് വരും. അപ്പൊ അതേപോലെ 45 ഡിഗ്രിയിൽ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫെർട്ടിലൈസേഷൻ നടക്കും. കാരണം കുത്തനെ ഇടുന്നതിനെക്കാട്ടും ഇങ്ങനെ ചെരിഞ്ഞ ടൈലിന്റെ മുകളിലാണ് അത് മുട്ടയിടുന്നത്. പിന്നെ മീനെ ഈ തുളച്ചിറക്കൊണ്ട് അത് മുഴുവൻ ഇത് കാറ്റ് കൊടുക്കും. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നീന്തി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം ഈ മീനുകളെ ആണിനും പെണ്ണിനും എടുത്ത് മാറ്റുക. ആർട്ടീമിയ നിർബന്ധമായിട്ട് കൊടുക്കും. ലൈഫ് ഫീഡ് കൊടുക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും സിക്ലിഡ്സിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അതാണ് ഇതില് ബ്രീഡിംഗ് ഒന്നും പ്രശ്നമില്ല, കുഞ്ഞുങ്ങൾ അവർ നോക്കും. പക്ഷെ എന്താണ്, ലൈഫ് ഫീഡ് കൊടുക്കണം. ലൈഫ് ഫീഡ് ആർട്ടീമിയ വിരിയിപ്പിച്ച് അതിന്റെ നോപ്ലേ ഒരു 5 നേരം തൊട്ടിട്ട് 5-6 നേരം തുടക്കത്തിൽ തീറ്റ കൊടുക്കണം. 7 നേരം വരെ കൊടുക്കണം, ഇടവിട്ടിട്ട് ഇടവിട്ട്. അപ്പൊ ആർട്ടിമീന്റെ പ്രശ്നം എന്താണ്, അത് ഉപ്പുവെള്ളത്തിലുള്ള ജീവിയാണ്, 1 മണിക്കൂറിനുള്ളത് ചത്തുപോകും. അപ്പൊ നമ്മൾ അതിനെ കുറഞ്ഞ തോതിൽ ക്വാണ്ടിറ്റിയിൽ സെപ്പറേറ്റ് 7 തവണയെങ്കിലും കൊടുത്തിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഫ്രീ സ്വീപ്പിംഗ് സ്റ്റേജിൽ ചെയ്ത് ഇങ്ങനെ പോകും. ഇനിയിപ്പോൾ എന്റെ മീന് കുഞ്ഞുങ്ങളെ തിന്നുന്ന മീനാണ്, മുട്ട എന്നെ അടുത്ത ദിവസത്തേക്ക് തിന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പിന്നെ അടുത്ത പ്രാവശ്യം ഒരു പ്രാവശ്യം മീനിന് സമയം കൊടുക്കുക, കുഞ്ഞുങ്ങളെ നോക്കുന്ന മീനാണോ നോക്കുക. മുട്ട തിന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പണി മുഴുവൻ നിങ്ങൾ തന്നെ എടുക്കണം. അതായത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും എടുത്ത് മാറ്റിക്കളയുക. മുട്ടന്റെ മുകളിൽ ഫംഗസ് വന്ന് മുട്ട കാണിഞ്ഞാൽ അതിന് ചെറിയൊരു ഈർക്കിൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് തോണ്ടി പുറത്തേക്ക് ഇടുക കേട്ടോ. അപ്പൊ അടുത്ത മുട്ടയിലേക്ക് വരില്ല. ഇതിന്റെ സൈഡിൽ ഒരു സ്പോഞ്ച് ഫിൽട്ടർ കൊണ്ടുപോയി കൊടുക്കുക. പതുക്കെ സ്പോഞ്ച് ഫിൽട്ടർ ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ ചെറിയ കുമിളകൾ വരാം, ബ്ലൂ 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 എന്ന് എടുത്ത് അങ്ങനെ വലിയ ഇതാക്കി കൊടുക്കരുത്, ചെറിയ കുമിളകൾ വരണം. അങ്ങനെ ആകുമ്പോൾ എന്താണ്, വെള്ളത്തിൽ ഫിൽട്രേഷൻ നടക്കും. എല്ലാ സാധനം വേണ്ടി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആർട്ടിമിയ കൊടുക്കുക. ഇതിന് ഫംഗസ് വരാതെ അധികം വരാതിരിക്കാൻ തുടക്കത്തിൽ മെത്തിലിൻ ബ്ലൂ ഉപയോഗിക്കാം കേട്ടോ. ചില ആൾക്കാരെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ലൈറ്റ് ബ്ലൂ കളറിൽ മെത്തിലിൻ ബ്ലൂ എന്ന ആ ബ്ലൂ മെഡിസിൻ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഫംഗസ് കുറയ്ക്കാനാണ് ചെയ്യുന്നത് എഗ്ഗില്. അപ്പൊ ഇതാണ് പൊതുവേ നമ്മൾ നെറ്റിലൊക്കെ ഇടയ്ക്കൊക്കെ കാണുന്നത്, മെയിലും ഫീമെയിലുള്ള ഐഡന്റിഫിക്കേഷൻ ഒക്കെ. പക്ഷെ ഇതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ വാലിന്റെ ഇവിടെ 2 വെട്ടൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷെ ഇതിൽ വാലിന്റെ മുകളിൽ വെട്ടുള്ളത് ഞാൻ കാണുന്നത് ഇവിടെ 2 വെട്ട് ഇതാ കിടക്കുന്നത് ഫീമെയിലാണ്. ഈ നെറ്റിൽ തന്നെ ഉള്ള 2 ചിത്രങ്ങൾ ഞാൻ എടുത്തപ്പോൾ 2 വ്യത്യാസമാണ്, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. അപ്പൊ സിക്ലിഡ്സിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിക്കാൻ പറ്റും. ബ്രീഡിങ്ങിന്റെ മുട്ട ഇടാൻ പോകുന്നതിന്റെ തൊട്ട മുമ്പേ ബ്രീഡിംഗ് ട്യൂബ് ഇവിടെ ഫീമെയിലിൽ ഇറങ്ങി വരും. അത് കഴിഞ്ഞ് അത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ അത് മുട്ടിടാൻ പോവാണ്. അപ്പം മാറ്റിട്ട് കഴിഞ്ഞാലും ഏഞ്ചലിനൊക്കെ തീറ്റ കൊടുക്കണം. ഫൈറ്റർ ഗൗരാമിക്കൊന്നും നിങ്ങൾ തീറ്റ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, 2 ദിവസത്തിനുള്ളത് തരും. പിന്നെ ഫൈറ്റർ ഗൗരാമിന്റെ വായന്റെ ഉള്ളിൽ പ്രൊലാക്ടിൻ, കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, ഏതോ ഒരു മീനിന്റെ എന്താണ് പ്രൊലാക്ടിൻ വായന്റെ ഉള്ളിൽ നിന്ന് ഇത് കൊടുക്കുന്നു. അത് എന്താ ഏതോ ഒരു മീനിന്റെ ഞാൻ കണ്ടു, തിമിങ്കിലോ പാല് കൊടുക്കുമോ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നുമല്ല, പ്രൊലാക്ടിൻ ഈ ഹോർമോൺ സെക്രട്ടറി കഴിഞ്ഞാൽ അത് തിന്നാതിരിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ തിന്നാതിരിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ആണ് അതിന്റെ ഫംഗ്ഷൻ. അപ്പൊ അതിലുള്ളതുകൊണ്ട് ആ സമയത്ത് അത് ഫീഡിംഗ് ഒക്കെ അതിന് ഫീഡിന്റെ അടുത്തൊന്നും ഇഷ്ടമുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളും ചിലപ്പോൾ തിന്നും. അപ്പൊ എന്തായാലും ഈ സാധനം ബ്രീഡിംഗ് ട്യൂബ് ഇറങ്ങി വരുന്നത് മാത്രം നോക്കുക. ബ്രീഡിംഗ് ട്യൂബ് മുട്ടിട്ട് കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ള ബ്രീഡിംഗ് ട്യൂബ് തിരിച്ച് വലിഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മാത്രം മെയിലും ഫീമെയിലും. പിന്നെ ഇത് മാലാക മത്സ്യമൊക്കെ നമ്മൾ പറയും, ഒരു പ്രാവശ്യം ബ്രീഡിംഗ് പെയർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇതിനെ മാറ്റൂല. കാരണം ഇന്നും ഏഞ്ചിൽ മുട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം പിന്നെയും മുട്ടിടും. അങ്ങനെ സിക്ലിഡ്സ് ഒക്കെ 15-20 ദിവസത്തിന്റെ ഗ്യാപ്പിൽ തന്നെ നല്ലോണം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടിട്ടും കൊണ്ടുപോകും. നമുക്ക് നല്ലോണം ആദായം തരുന്ന ഒരു സാധനമാണ്. ആർട്ടിമിയ കൊടുക്കണം. ഇത് നമ്മൾ ഓസ്കറിന് ടൈല് ഇങ്ങനെ താഴെത്തന്നെ ടൈല് വെക്കും, അതിൽ മുട്ടിടും. പിന്നെ ഡിസ്കസ് ചിലപ്പം, ഇത് എന്റെ വീട്ടിൽ ഒരു ഡിസ്കസ് പണ്ട് ട്യൂബിന്റെ മുകളിൽ ബ്രീഡ് ചെയ്ത ഫിൽട്ടറിന്റെ. അപ്പൊ ചില കോൺവിക്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് ഈ കല്ലിന്റെ മുകളിൽ. അപ്പൊ ഇതിന് മുട്ടിടാനുള്ള പ്രതലങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇത് മുട്ടിടും, ഇത് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ തണുപ്പ് സീസണിൽ ഈ സിക്ലിഡ്സ് ഒക്കെ ബ്രീഡിംഗ് ഒന്ന് അവോയ്ഡ് ചെയ്യും. കാരണം ആ സമയത്ത് ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ കൂടുതലായിരിക്കും.
അപ്പൊ മെയ് തൊട്ട് നവംബർ നമ്മളൊക്കെ ഈ മഴക്കാലം അടുപ്പിച്ചിട്ട് വേനൽക്കാലം വരെയാണ് ഇതിന്റെ ആ ഇതുള്ളത്. അതിൽ തണുപ്പ് കാലം നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒഴിവാക്കി കളയുക. അപ്പൊ മീൻ മുട്ടിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഹാച്ചിങ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യാൻ വിടണ്ട, ആ സമയത്ത് ബ്രീഡിങ്ങിന് വെക്കണ്ടെന്ന് വെക്കുക കേട്ടോ. ടൈലും ഇതൊന്നും കൊടുക്കണ്ട. പിന്നെ അടുത്തത് ഗോൾഡ്. ഗോൾഡിൽ നിന്നും വയറ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റില്ല. ആകെ അറിയാൻ പറ്റുന്നത് പറഞ്ഞു ഇതിന്റെ മുതു ഈ സൈഡിലെ തുളച്ചിറക്, ഇവിടെ ഒരു മെയിലിന് ചെറിയ ചെറിയ കുത്തുകൾ ഇങ്ങനെ വരും കണ്ടോ. ഈ തുളച്ചിറകിന്റെ മോൾ ഭാഗത്ത് ആക്സോ ബ്ലേഡ് വെച്ച പോലെ ചെറിയ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അതാണ് ഇതിന്റെ ക്യൂബ്. ഇതിന് പിന്നെ ചെകിളേന്റെ മുകളിൽ ചെറിയ കുത്തുകൾ ഉണ്ടാവും, ക്യൂബക്കിൾസ്, വൈറ്റ് സ്പോട്ട്. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ അത് ആണാണ്. പക്ഷെ എല്ലാ ആണുങ്ങൾക്കും മുഖക്കുരു വരണം എന്നില്ലേ. ഞാൻ ട്യൂബർക്കിൾസിന്റെ പൊതുവെ മുഖക്കുരു എന്നാ പറയാറ്. പക്ഷെ നമുക്ക് ഇതിലൊരു നാല് മീനൊരു, ഞാൻ പല സമയത്ത് എക്വറിയം ഷോപ്പിലേക്ക് പോകുമ്പോൾ ഒരു മീനിന്റെ പിന്നിലുണ്ടാവും വേറെ രണ്ട് മീനുകൾ തുഴഞ്ഞു തുഴഞ്ഞ് അതിന്റെ പിന്നിൽ വയറ് കുത്തി കുത്തി പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഉറപ്പിക്കുക നമുക്ക് മുന്നിൽ പോകുന്ന ഫീമെയിലും പിന്നിൽ പോകുന്നതൊക്കെ ആണുങ്ങളുമാണ്. അതെടുത്ത് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രീഡ് ചെയ്യാൻ നടക്കും കേട്ടോ. എക്വറിയം ഷോപ്പിൽ ചിലപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏഞ്ചില് കൊത്തി കൂടിയിട്ട് ബാക്കി എല്ലാത്തിനെയൊക്കെ ഓടിച്ചു മാറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം കൊത്തി കൂടി ഓടിച്ചു മാറ്റുന്ന രണ്ടാൾക്കാർ ഒരു പേറാണ്. അപ്പം അങ്ങനെ ഷോപ്പ് എന്നൊക്കെ ചിലപ്പോൾ ലക്കല് നമുക്ക് കിട്ടിയെന്ന് വരും. എന്തായാലും മെയിലും ഫീമെയിലും 6 മന്ത്സ് ആണ് മെച്യൂരിറ്റി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫീമെയിലിന്റെ ഇവിടെ മുകളിൽ ഉണ്ട്, ആ റഫ്നെസ് ഒന്നും ഉണ്ടാവില്ല, കുത്തുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എക്സ്കാറ്റർ ചെയ്യുന്ന സാധനമാണ്. കുഞ്ഞുങ്ങളെ തീരെ നോക്കാത്ത മീനുകളാണ്. മുട്ടിട്ട് കഴിഞ്ഞാൽ മുട്ട തിന്നും കേട്ടോ. അപ്പൊ മെച്യൂരിറ്റി 6 തൊട്ടിട്ട് 8 മാസം വലിയ ടാങ്കുകൾ വേണം. അപ്പൊ ഗോൾഡിനൊക്കെ കാരണം 3 മീനിനെ നമ്മൾ ഇടണം. 2 ഫീമെയിലും അല്ല 2 മെയിലും 1 ഫീമെയിലും ആണ് പൊതുവേ നമ്മൾ ഇടുന്നത്. 2 മെയിലും 1 ഫീമെയില് കേട്ടോ. കാരണം ഇതിലെന്താ, 1 മെയിലും 1 ഫീമെയിലും ഇട്ടാൽ തന്നെ ബ്രീഡിങ് നടക്കും. പക്ഷെ ഇത് മീന് ഫീമെയില് പോയിട്ട് മുട്ട ഇങ്ങനെ ഇടും, അതിന്റെ മുകളിൽ കൂടെ ആണ് പാല് ഇങ്ങനെ വെതറിയിടുക ചെയ്യുന്നത്. അപ്പൊ ആണിന്റെ പാല് എല്ലാ സ്ഥലത്തും, ആണിന്റെ മിൽട്ട് എല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ 2 ആണിനെ ഇടുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ചില ആൾക്കാർ ഈ കൊളവാഴ ഇടും, അങ്ങനത്തെ സാധനങ്ങൾ ഇടും. ഞാൻ പക്ഷെ എപ്പോഴും കൊടുക്കുന്നത് പോളത്തിൻ ഷീറ്റ് വെട്ടിയിട്ട് ചെറിയ നമ്മളെ മീൻ കൊണ്ടിരുന്ന കവറിനെ ചെറുതായിട്ട് ചീന്തിയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാന്റ്സിന്റെ മുകളിലൊക്കെ ഒരുപാട് ഒച്ചും ഇങ്ങനത്തെ പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള സാധനം കഴിയുമോറും ഒഴിവാക്കുക. മീൻ ഇഷ്ടമാണ് വെച്ചാൽ അത് ഒഴിവാക്കി കൊടുത്തേക്കുക, അത് ഇടണ്ട. അപ്പൊ ഇങ്ങനെ നമ്മള് ഇന്ന് വൈകുന്നേരം നമ്മൾ കൊണ്ടുപോയിട്ട് 2 ആണിനെയും 1 പെണ്ണിനെയും അതായത് നമ്മൾ പുതിയൊരു വെള്ളത്തിലേക്ക് മാറ്റണം, നല്ല ബ്രീഡിങ് ഈ ടെൻഡൻസി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു 8 മണി 9 മണിയാകുമ്പോഴേ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ മുഴുവൻ മുത്ത് പോലത്തെ ചെറിയ ചെറിയ മുട്ടകൾ ഇട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ എന്ത് ചെയ്യണം, ഒന്നുകിൽ മീനിനെ മാറ്റുക അല്ലെങ്കിൽ മുട്ടേനെ മാറ്റുക. അപ്പം 3 മീനൊക്കെയാണെന്ന് മീനെ മാറ്റുന്നത് എളുപ്പം. അതിൽ കുറച്ച് മെത്തിലിൻ ബ്ലൂ ഒഴിച്ചു കൊടുക്കുക, ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു എയറേഷൻ കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഹാച്ചിങ്ങും എല്ലാ സാധനം കിട്ടും കേട്ടോ. എന്നിട്ട് കുഞ്ഞുങ്ങളെ 2-48 മണിക്കൂർ പിടിക്കും കുഞ്ഞുങ്ങൾ വിരിയാൻ തുടങ്ങാൻ. ഫ്രീ സ്വിമ്മിംഗ് ആയിക്കഴിഞ്ഞാൽ അതിന് ഇതിന് ലൈഫ് ഫീഡ് വേണമെന്നൊന്നുമില്ല. ഈസോറോ ഈലാർവേ ഫീഡില്ലേ, അത് 100 or 0 കൊടുക്കാം, പിന്നെ എക്കസ്റ്റേഡ് കൊടുക്കാം. പക്ഷെ നല്ല വളർച്ച കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈഫ് ഫീഡ് കൊടുക്കണം. അപ്പൊ തുടക്കത്തിൽ തന്നെ മൊയിനെ കൊടുക്കാം, മൈക്രോവോംസ് കൊടുക്കാം, ഇതൊക്കെ തിന്നും നല്ലോണം. അപ്പൊ നല്ല ഗ്രോത്ത് റേറ്റ് കിട്ടും ലൈഫ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ്, ഇത് ഞാൻ പണ്ട് KVK ബ്രീഡ് ചെയ്ത് ഗോൾഡിനിട്ട് ടാങ്കിൽ ബ്രീഡ്. ഇതാ ഞാൻ പറഞ്ഞ ഷീറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത ദിവസം പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ചെറിയ മുത്ത് പോലത്തെ മുട്ടകൾ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന കാണാം. അവിടെ കാണാം കണ്ടോ, ചെറിയ ചെറിയ കുത്തുകൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ അതിനെ പാരന്റ്സിനെ മാറ്റി എന്ത് ചെയ്തു, അതിൽ ചെറിയ ലൈറ്റ് ബ്ലൂ കളറിൽ മെത്തിലിൻ ബ്ലൂ ഒഴിച്ചു കൊടുത്തു. പിന്നെ വിരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എന്താണ്, നമുക്ക് മൈക്രോവോംസ്, സൂക്ഷ്മ പുഴുക്കൾ, മൊയിന അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ കുളങ്ങളിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഗ്രോത്ത് കിട്ടില്ല കേട്ടോ. പിന്നെ കാർപ്പ് ഇതേപോലെ തന്നെ, ആണും പെണ്ണും തിരിച്ചറിയാൻ കാർപ്പിന് കുറച്ചും കൂടി എളുപ്പമാണ്. ഈ വയറിന്റെ അവിടെ ഈ കാഷ്ടം വരുന്ന സ്ഥലത്ത് വയറിന്റെ താഴ്ഭാഗത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പൊ എന്ത് വരും, ആദ്യം കാഷ്ടം വരും, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാല് പോലെ വരുന്നുണ്ടെങ്കിൽ എന്താണ്, അത് ആണാണ്. പാല് വരുന്നില്ല, ചിലപ്പോ ഒരു യെല്ലോ കളർ, യെല്ലോയിഷ് ഗ്രീൻ കളറുള്ള ഒരു ഇതാണ് വരിക, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് വരിക, അത് ഫീമെയിലാണ് വരിക. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എഗ്ഗ് വരാൻ തുടങ്ങും, നല്ല വയറ് തീർത്ത നല്ല ഫീമെയിലൊക്കെ ആണെച്ചാൽ അപ്പം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ മിൽട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ കാണുന്ന 2 ആണിനെയും 1 പെണ്ണിനെയും നമ്മൾ സെപ്പറേറ്റ് ആണ്. ഇതിന് 6 തൊട്ടിട്ട് 8 മാസം കൊണ്ട് മെച്യൂറിറ്റി. 8 മാസമുള്ള മീനുകൾ ഇടുന്ന നല്ലത്, 8 തൊട്ടിട്ട് 1 വർഷം വരെയുള്ള മീനുകൾ ഇടണം. പിന്നെ കാർപ്പിലൊക്കെ ഒരു കൈവലിപ്പമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്താണ് ഫ്രിഡ്ജിന്റെ കേസിലൊക്കെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് പൊതുവെ മഴക്കാലത്താണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉടനെ ഇതിനെ മാറ്റുക. നമുക്ക് വലിയ മീനുകൾക്കൊക്കെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ്, നമ്മളെ ഇന്ന് നമ്മൾ ആചരിക്കുന്നില്ലേ മത്സ്യകർഷക ദിനം, അതേപോലെ പ്രേരിത മത്സ്യ പ്രജനനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും വലിയ മത്സ്യങ്ങൾക്ക്. അപ്പൊ ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആ ദിവസമാണ് ആചരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ് ഒന്നുമില്ല,
നമ്മളെ ശരീരത്തിലുള്ള എല്ലാ സാധനങ്ങളും പ്രവർത്തിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യന്റെ ശരീരത്തിൽ എല്ലാ സാധനവും പ്രവർത്തിക്കുന്നത് എന്താണ്? ഹോർമോണുകളാണ്. ബ്ലഡിലേക്ക് ഓരോരോ ഹോർമോൺ ഇറക്കി വിടുന്ന സമയത്താണ് നമുക്ക് ഓരോരോ സാധനങ്ങൾ തോന്നുന്നത് അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ മത്സ്യത്തിന് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ഉണ്ട് തലച്ചോറിൽ. അതിന്ന് ഈ ബ്രീഡിംഗ് സമയം ആകുമ്പോഴത്തേക്ക് ഈ തലച്ചോറിന് ഒരു ഹോർമോൺ ഇങ്ങനെ വിടും, രക്തത്തിലേക്ക് വിടും. അപ്പൊ എന്നിട്ട് ഈ വയറിനുള്ള മുട്ടയിടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഓവറി അവിടെ സാധനങ്ങളൊക്കെ, അപ്പൊ അവിടേക്ക് ഈ ഹോർമോൺ പോയിട്ട് പറയും മുട്ടട്ടോളൂ, മുട്ടയിടാൻ സമയമായിട്ടുണ്ട്, മുട്ടട്ടോളൂ. അപ്പൊ പ്രകൃതിയിൽ വരുന്ന മഴക്കാലത്ത് വരുന്ന വ്യത്യാസങ്ങളും മഴയും ഇതൊക്കെയാണ് ഈ ഹോർമോൺ സെക്രീഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതിന്റെ തലേന്ന് തലച്ചോറിന് പിറ്റുറിന് വരുന്ന ഹോർമോൺ ഏതാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു വെച്ചാൽ ഒരു മീനിനെ എടുത്ത് തലച്ചോറ് വെട്ടിപ്പൊളിച്ചിട്ട് ആ മീനിന്റെ തലച്ചോറ് തന്നെ എടുക്കുക, ഈ പിറ്റുറി ഗ്ലാൻഡ് തന്നെ എടുക്കുക. ഓ ഇതല്ല, ബ്രെയിനല്ല, പിറ്റുറി ബ്രെയിനിന്റെ സൈഡിൽ വരുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, ആ ഗ്ലാൻഡ് എടുത്ത് അരച്ചിട്ട് അപ്പൊ എന്തായാലും ആ ഹോർമോൺ അതിലുണ്ടാവുമല്ലോ, എന്നിട്ട് വേറെ മീനിലേക്ക് കുത്തിവെക്കായിരുന്നു. അന്നാണ് ഈ ഈ നമ്മളെ അലിക്കുഞ്ഞ് സാറും വീരാലൽ ചൗധരി സാറും ഒക്കെ ചെയ്തത് ആ സമയത്ത് ഈ ഇങ്ങനത്തെ പ്രക്രിയകളും ചെയ്തുകൊണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഹോർമോൺ ഏതാണെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഹോർമോൺ ഏതാണ്? അതായത് ഗോണോഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, GNRH നമ്മൾ പറയും. ആ ഹോർമോൺ നമ്മൾ ഏതാണ് കണ്ടുപിടിച്ചത്? സിന്തറ്റിക് ആണ്. അപ്പൊ അതേതാന്ന് അതിന്റെ കെമിക്കൽ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പല ഹോർമോണുകൾക്കും നമുക്ക് മേടിക്കാൻ കിട്ടാണ്ട് ഓവാപ്രിൻ, ഓവാടൈഡ്, OVA FH ഇങ്ങനത്തെ ഹോർമോണുകൾ കിട്ടാനുണ്ട്. അപ്പം ഇത് നമ്മൾ 5 ml ഉള്ള ബോട്ടിൽ അല്ലെങ്കിൽ 10 ml ബോട്ടിൽ 500 രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഹോർമോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹോർമോൺ എടുത്ത് മീനിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വ്യത്യാസം ഉണ്ടെങ്കിൽ, എൻവയറോൺമെന്റിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷെ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇതിന്റെ രക്തത്തിന്റെ ഉള്ളിൽ ഈ ഹോർമോണിന്റെ അംശം കൂടും. അപ്പൊ ഉടനെ മുട്ടട്ടോളണം, മുട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ ഹോർമോൺ കുത്തിവെച്ച മുട്ടട്ടോളണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹോർമോൺ എടുത്തിട്ട്, ഹോർമോൺ എടുത്തിട്ട് കുത്തിവെക്കുന്ന സമയത്ത് എപ്പോഴും കുത്തിവെക്കാൻ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ പൊതുവെ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ഒന്ന് ഈ തുളച്ചിറകിന്റെ ഈ ബേസിൽ, ഈ കുറ്റിയില്, കുറ്റിയില് നമുക്ക് കുത്തിവെക്കാം. എന്നാൽ പെട്ടെന്നാണ് ഇതിന്റെ ആക്ഷൻ ഉള്ളത്, പക്ഷേ ഇതിന്റെ റിയാക്ഷനും പെട്ടെന്നാണ്. ചിലപ്പോൾ ഈ കുറ്റിയിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചിറകന്നെ ഇതിനെ അണക്കാൻ പറ്റാതെ ഇത് ആകെ ബുദ്ധിമുട്ടിലായി പോകും. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത്, നമ്മൾ മുതുകിലെ ചിറകില്ലേ, മുതുകിലെ ചിറകിന്റെ താഴ്ഭാഗത്ത് ഇതിന് തൊട്ട താഴെ ഒരു സിറിഞ്ച് എടുത്തിട്ട് കുത്തിവെക്കുക. അപ്പൊ ഇതിന് നിങ്ങൾ നോക്കേണ്ടത്, 1 കിലോ മീനിനെ ബ്രീഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ 1 മില്ലി പോലും ഹോർമോൺ വേണ്ട. 1 കിലോ വലിപ്പത്തിലുള്ള മീൻ, ഇത് ആണിനും പെണ്ണിനും നമ്മൾ ഹോർമോൺ കുത്തിവെക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 0.8 മില്ലി, അപ്പൊ വളരെ കുറച്ച് ഹോർമോണേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ചെറിയ ഗോൾഡ് ഫിഷോ കാർപ്പോ ഒക്കെ കാണിച്ച ഇൻസുലിന്റെ സിറിഞ്ച് എടുത്താൽ മതി. അതിലെ ഹോർമോണിന്റെ അംശം വളരെ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്യാപ്പ് ഒന്നും തുറക്കണ്ട, ഇത് മെറ്റൽ പാർട്ട് മാത്രം കളഞ്ഞിട്ട് ആദ്യം നോർമൽ സലൈൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് മരുന്ന് ഷോപ്പിൽ കിട്ടും, ഈ ഇഞ്ചക്ഷൻ വാട്ടർ, ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്ന വാട്ടർ കിട്ടും, അതിന് കുറച്ച് വെള്ളം അതിൽ എടുക്കുക. എന്നിട്ട് ഒരു ഒരു തുള്ളി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ചെരിച്ചിട്ട് വലിച്ചു കൊണ്ടെടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു ലിക്വിഡാണത്. അപ്പൊ നമുക്കിത് കേറുന്നതന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് സിറിഞ്ചിൽ ഒന്ന് ചെരിച്ചിട്ട് ഈ മുതുകിലെ ചിറകിന്റെ താഴെ കുത്തിവെക്കണം. അപ്പൊ അതിനെ കുത്തി വെക്കുമ്പോൾ ചിലപ്പോൾ എന്താണ്, രണ്ടാളൊന്നും ഇല്ലെങ്കിൽ ഈ മീന് കിടന്ന് പെടഞ്ഞിട്ട് ഈ എവിടെയെങ്കിലേക്ക് ഇരിക്കും ഇഞ്ചക്ഷൻ പോയി കുത്തുന്നത്. അപ്പൊ മീനിനെ ആദ്യം ബോധം കെടുത്തുക, ബോധം കെടുത്താൽ നമ്മളെ ഈ ക്ലോവ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഈ പല്ല് കുത്തുന്ന ഗ്രാമ്പൂവിന്റെ എണ്ണ കിട്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അനസ്തീഷ്യ കഴിഞ്ഞ് ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂറിനുള്ളിൽ മുട്ടയിടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഹാപ്പകളുടെ ഉള്ളിൽ ഇറക്കും. അല്ലെങ്കിൽ ഇപ്പൊ ചൈനീസ് ഹാച്ചറിയിലാണ് വെച്ചാൽ ആ ഹാച്ചറിന്റെ ഉള്ളിൽ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പുഴേന്റെ എല്ലാ കണ്ടീഷൻസും അവിടെ ഉണ്ട്. ഈ മുട്ടകൾ മുഴുവൻ ഒരു ചലനത്തിൽ അടുത്ത ദിവസത്തേക്ക് മുട്ട മുഴുവൻ ഉണ്ടാവും. അപ്പം പേരൻസിന് നമ്മൾ മാറ്റും, മുട്ട നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യും. എന്നിട്ട് ആ മുട്ട നമ്മൾ വിരിയിപ്പിക്കും. വിരിയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ലൈഫ് ഫീഡോ അല്ലെങ്കിൽ ഈ എഗ് കസ്റ്റാർഡോ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കും. അപ്പൊ ഇതാണ് പ്രേരിത മത്സ്യപ്രചരണം. ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, സക്സസ്ഫുൾ ആയിട്ട് ചെയ്തത്. അപ്പൊ അതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ടെട്രയും ബാർബുകളുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. മുട്ടയിടും, മുട്ട തിന്ന് കളയും. അപ്പൊ ഇതിലും നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൊതുവല, ഇപ്പൊ ബാർബിനൊക്കെയാണ് ഒരു കൊതുവല അങ്ങനെ ഇടുക. ടെട്ര, ഈ സർപ്പ ടെട്രയ്ക്കൊന്നും വലിയ പ്രശ്നമില്ല, അത് നല്ല കുറച്ചൊരു എസിഡിക് ആയിട്ടുള്ള PH കൂടുതൽ ഇതിന്റെ ഫെർട്ടിലൈസർ ഇതൊക്കെ കൂടുതൽ ആക്ടിവിറ്റി ഒക്കെ വരുന്നത്. അപ്പൊ ചെറിയ 5.5 6 6.5 7 മുകളിലേക്ക് കയറണ്ട, ഒരു 6.5 6 സുഖമായിട്ട് ഈ ടെട്രാസിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും, 6.5 ആ റേഞ്ചില്. അപ്പൊ ആ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് ഒരു കൊതുവല ഇങ്ങനെ താഴത്തേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഒരു ആണിനെയും ഒരു പെണ്ണിനെയും മുകളിലിടുക. ചില സമയത്ത് ഇപ്പൊ ടെട്ര ഇതൊക്കെയാണെങ്കിൽ നമുക്ക് 2 മെയിലും ഒരു ഫീമെയിലിനും പിന്നെ ബാർബുകൾക്കൊക്കെ ഇടാം, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇട്ട സമയം തൊട്ടിട്ട് ഇത് താഴെ മുട്ടയിടാൻ തുടങ്ങും. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഒരു ബ്രീഡിങ് തുടങ്ങും.
കുറഞ്ഞ കുറഞ്ഞ തോതിൽ മുട്ടകൾ താഴെ. അപ്പൊ ഈ മുട്ട തിന്നാതിരിക്കാൻ വേണ്ടിട്ട് പൊതുവെ എങ്ങനെ താത്തിട്ടിട്ട്, അപ്പൊ നമുക്ക് കാണാം. ഞാൻ ഇത് വീട്ടിലൊരു എക്വേറിയത്തിൽ ചെയ്തതായിരുന്നു. അപ്പൊ താഴെ തന്നെ മുട്ടകൾ കാണാം നമുക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും. ഇത് കാണുന്ന എങ്ങനെ, വെള്ള കളറായിട്ട് കാണുന്ന മുട്ടകളൊന്നും ഫെർട്ടിലൈസേഷൻ നടക്കാത്ത മുട്ടകളാണ് കേട്ടോ. ഫെർട്ടിലൈസേഷൻ നടന്ന മുട്ടകൾ ബാർബിന്റെയും ഇങ്ങനത്തെ ഒക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കും, അത് കാണാൻ പറ്റില്ല. ഒരു ഒരു ഗ്ലാസ് പീസ് അവിടെ ചെറിയ കുത്ത് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. കുഞ്ഞുങ്ങളും ചെറുതാണ്. അപ്പം ഇതും അതേപോലെ ഒരു 8 മാസമായിട്ടുള്ള പ്രായമുള്ള ടെട്രകളോ നമുക്ക് ഉപയോഗിക്കാം, ബാർബുകളോ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഇതിട്ടു. അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാരന്റ്സിന് ഇതിനുള്ളിൽ നിന്ന് മാറ്റണം. എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഒരു ചിലപ്പോൾ ആദ്യ ദിവസം ഇട്ട ആളെന്നെ 3-ാമത്തെ ദിവസത്തേക്ക് വിരിഞ്ഞ് തുടങ്ങും. വിരിഞ്ഞ് പൂർണ്ണമായിട്ട് വരുന്ന ഫ്രീ സ്വിമ്മിംഗ് എത്തുന്നതിന്റെ ഇതിങ്ങനെ കറങ്ങി കറങ്ങി മുകളിലേക്ക് വരും. അപ്പൊ ഈ കൊതുവല ഒരു തടസ്സമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ മുട്ടിട്ടാലും ശരി മുട്ടിട്ടില്ലെങ്കിലും ശരി 2 ദിവസത്തിനുള്ളിൽ മീനുകളെ മാറ്റുക, കൊതുവല മുകളിൽ കൊണ്ടുപോയിട്ട് കൊതു വന്ന് മുട്ടടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിടുക. ഓക്കെ, ഇതിന്റെ ഉള്ളിലാണ് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ്. പൊതുവെ ടെട്രയ്ക്കും ബാർബിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അപ്പൊ ഇതിന് വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ കൊടുത്തോളൂ. നല്ല ക്ലീൻഡ് സാധനം ആയിരിക്കണം. ഒച്ച ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത, ഇപ്പൊ കുറച്ച് ചെറിയ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ ബ്രീഡിങ്ങിനെ കുറച്ചും കൂടി കൂടുതൽ സഹായിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ ടെട്രകൾക്കൊക്കെ എന്തായാലും നിങ്ങൾ പാരമേഷ്യൻ കൾച്ചർ തന്നെ കൊടുക്കണം. കാരണം അത്രയും ചെറുതാണ് കുഞ്ഞുങ്ങൾ. അല്ലെങ്കിൽ ഇൻഫ്യൂസോറിയ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ ഞാൻ വീട്ടിലെ നിയോൺ ടെട്ര നമ്മൾ പൊതുവെ പറയും ലൈറ്റ് സെൻസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ലൈറ്റ് സെൻസിറ്റീവ് ഞാൻ ഈ ചെറിയ ബക്കറ്റിന്റെ ഉള്ളിലാണ് പലപ്പോഴും നിയോൺ ടെട്രനെ ബ്രീഡിപ്പിച്ച്. അപ്പൊ ഈ കൊതുക് ഇങ്ങനെ ഇടും, അതിനുള്ളിൽ ഇടും. നെക്സ്റ്റ് ഡേ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് മാറ്റും. ഉടനെ നമുക്ക് കാണാം ഒരു 10-20 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 30 കുഞ്ഞുങ്ങളെ ഒരു പേർന്നൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ബൾക്കായിട്ട് ഇതിലും ബ്രീഡിപ്പിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഇതിന്റെ നമ്മുടെ ഗപ്പീന്റെ ബൾക്ക് ബ്രീഡിംഗ് അല്ല പറഞ്ഞത്. നമ്മൾ ഒരുപാട് ഇങ്ങനെ ടെട്രകളൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മെയിലും ഫീമെയിലും കഴിയുമോറും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അപ്പൊ ഫീമെയിലിന് എപ്പോഴും വയറ് വീർത്തതായിരിക്കും. നിയോൺ ടെട്രയ്ക്ക് വെച്ചാൽ വര വളവ് വരും, അതിന്റെ വരയ്ക്ക് നിയോൺ കളറുള്ള വരയ്ക്ക് വളവ് വരും. എന്നിട്ട് നമ്മള് ഇതിന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഒരു ദിവസം വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരു താഴെ മുഴുവൻ ജാവാമോസ് ഇട്ട ഒരു സാധനം ഒരു ടാങ്ക് ആയാലും മതി, അല്ലെങ്കിൽ കല്ലുകളുള്ള ടാങ്ക് ആയാലും മതി, അതിലിടുക. ഒന്നുമില്ലെങ്കിൽ കൊതുവല്ലായിട്ടുള്ള ടാങ്ക്. അപ്പൊ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രീഡാവും, കുറെ കുഞ്ഞുങ്ങളൊക്കെ താഴെ വരും. എന്നിട്ട് ഇതിനെ മാറ്റിക്കളയാം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇത് കുഞ്ഞുങ്ങൾ അടുത്ത ഒരു 2 ദിവസത്തിനുള്ളിൽ വിരിയും. നിങ്ങൾ അതിൽ ഇൻഫ്യൂസോറിയ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ടും പ്രീഡിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്നെ പാരന്റ് ഇല്ല, സിംഗിൾ ആയിട്ടും ചെയ്യാൻ പറ്റും, ബൾക്കായിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വേറൊരു പ്രക്രിയ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും ഇന്ന് കേൾക്കുന്ന ഒരു വേറൊരു സാധനമാണ് സെക്സ് റിവേഴ്സൽ എന്ന് പറഞ്ഞ സംഭവം. അതായത് പെണ്ണ് മത്സ്യം, ഇപ്പൊ തിലാപ്പിയിലാണ് പ്രത്യേകത കാണുന്നത്. നമ്മൾ ഇതിലും ചെയ്യാറുണ്ട്, ഗപ്പിയിലും ഇങ്ങനത്തെ ഇതിലൊക്കെ ചെയ്യാറുണ്ട്. കാരണം ആണിനാണ്, നമ്മൾ ബ്രീഡർമാരുടെ ഇടയ്ക്ക് ഫീമെയിലിനാണ് ഡിമാൻഡ്, പക്ഷെ പുറമെ പോയി കഴിഞ്ഞാൽ ആണിനാണ് കൂടുതൽ ഡിമാൻഡ്. ബെറ്റയ്ക്ക് അതേപോലെ തന്നെ ആണിനാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പെണ്ണ് വിരിഞ്ഞ് മുട്ട വിരിഞ്ഞ സമയം ഇതിന് ആണും പെണ്ണും സെക്സ് ഇല്ല. സെക്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ 17-ആൽഫാമീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ സാധനം ഒരു ഹോർമോൺ ഉണ്ട്, ആണിനെ ആക്കി മാറ്റുന്ന ഹോർമോൺ. ആ ഹോർമോൺ നമ്മൾ മുട്ട വിരിഞ്ഞ് അന്ന് തൊട്ടിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോർമോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തിനുള്ളിൽ, തിലാപ്പിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്, 28 ദിവസത്തിനുള്ളിൽ പെണ്ണായിട്ട് ജനിച്ച മീനും ആണായിട്ട് മാറും. ഇതാണ് നമ്മൾ ഈ സെക്സ് റിവേഴ്സൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ MST എന്ന് പറഞ്ഞ പറയുന്നത് മോണോസെക്സ് തിലാപ്പിയ. അതിൽ തന്നെ മോണോസെക്സിൽ തന്നെ മെയിലാണ് വരുന്നത്. പിന്നെ ഞാൻ സെലക്റ്റീവ് ഗ്രീപ്പ് ബ്രീഡിംഗിന്റെ കാര്യം പറഞ്ഞു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ, തിലാപ്പിയയിലൊക്കെയാണ് ഇത് കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഗിഫ്റ്റ് ചിത്രലതയൊക്കെ സ്ട്രെയിൻസ് ആണ്. ഞാൻ സെലക്റ്റീവ് ബ്രീഡിംഗിന്റെ പറഞ്ഞില്ലേ, വളർച്ച കൂടുതലുള്ള ഓരോരോ രാജ്യത്തിൽ കണ്ടുപിടിച്ച ഓരോരോ സ്ട്രെയിൻസ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു വന്നത് മീനിലെ സെക്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ആണിനെ ആണായിട്ട് ജനിച്ചതിനെ ഫീമെയിൽ ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഫീമെയിലിന് മെയിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, മെയിലിന് ഫീമെയിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാ ഹോർമോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. തിലാപ്പിയിൽ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ആണ്, മെയിലും 1, 2 ഫീമെയിലും ആണ് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് തുല്യ വലിപ്പമുള്ള മീനുകളെ ബ്രീഡിപ്പിക്കാൻ നോക്കുക കേട്ടോ. ഏകദേശം വലിപ്പം, ഏകദേശം ഇപ്പൊ തിലാപ്പിന്റെ കേസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെയിലിനാണ് കുറച്ച് ഗ്രോത്ത് റേറ്റ് കൂടുതലുണ്ട്, ഒരു പൊടി വലിപ്പമുള്ള മെയിലായിരിക്കും എപ്പോഴും ഉള്ളത്, അതിൽ മെയിലിന്റെ എണ്ണം കുറവാണ്. പക്ഷെ നമ്മൾ അലങ്കാര മത്സ്യത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏകദേശം കാർപ്പിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു വലിയ ഫീമെയിലിന്റെ കൂടെ ചെറിയൊരു മെയിലിന് ഇട്ട് കൊടുക്കരുത്, അല്ലെ 2 മെയിലിന് ഇട്ട് കൊടുക്കരുത്. ഒരേ വലിപ്പമുള്ളതെന്ന് വെച്ചാൽ മാത്രമേ കൂടുതൽ ഫെർട്ടിലൈസേഷനും ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ മത്സ്യത്തിൽ സെക്സ് റിവേഴ്സലും നമുക്ക് നടത്താൻ പറ്റും, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇനിയിപ്പോ സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്റെ മൊബൈൽ നമ്പർ, വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, 9496134220 കേട്ടോ. ഇതെന്റെ വാട്സാപ്പ് നമ്പർ ആണ്.
അല്ലെങ്കിൽ നിങ്ങൾ പകൽ സമയത്ത് വർക്കിംഗ് ടൈമിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ് എന്ന് ഉത്തരം പറയുകയാണെങ്കിൽ അതിനെ പറയാൻ നിങ്ങൾക്ക് ട്രെയിനിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിനൊക്കെ ഞങ്ങളെ ബാക്കിയുള്ള സ്പെഷ്യലൈസേഷനും ഡിസിപ്ലിനും ഉണ്ട്. ഞങ്ങളെ വെബ്സൈറ്റ് പോവുക കാണുക, പിന്നെ ഞങ്ങളെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ഇപ്പം ട്രെയിനിങ് നടത്തിയതിന്റെ യൂട്യൂബില് ലിങ്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതും തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ലൈഫ് ഫീഡിന്റെ പല സാധനങ്ങളും പറഞ്ഞു. അപ്പൊ ലൈഫ് ഫീഡിന്റെ ഒക്കെ ഓൾറെഡി പല കാര്യങ്ങളും ട്രെയിനിങ് ഇന്ന് ഓൺലൈൻ ട്രെയിനിങ് ആയതുകൊണ്ട് ഇതിന്റെ ഒക്കെ റെക്കോർഡഡ് വേർഷൻ അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കേട്ട് കൂടുതൽ പഠിക്കാം. ഇനി വേണമെങ്കിൽ എന്റെ അടുത്ത് നേരെ വാട്സാപ്പിൽ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് നേരെ അയച്ചു കൊടുക്കാം, അയച്ചു തരാം. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം.